കാരണവന്മാരെ, എല്ലാം നടത്തുന്നത് നിങ്ങളാണ്. രാമൻ ഒരാൾ പേര് മാത്രം. അപ്പച്ചി, അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഞാനും കൂടെ. നീ ഇപ്പൊ പോകണ്ട. അപ്പച്ചി പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛന്റെ കൂടെ അല്ലേ അപ്പച്ചി പോകുന്നത്? രാമാംശം വരുന്നതിൽ പെറ്റോളെ എന്നെക്കാളും സന്തോഷം നിനക്കാണല്ലോ. പണ്ടത്തെ പോലെ അവനോട് ചിരിക്കും കളിക്കുമെന്ന് വരുത്. നിനക്കിപ്പോ പ്രായമായി, ആ ഓർമ്മ വേണം. പറഞ്ഞേക്കാം. എന്തോ തീവണ്ടി വരാൻ സമയമായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. ശ്യാമളെവിടെ? ഉടപ്പുറമോ മാത്രം പോയാ പോരായോ? അവൾ ഉത്സാഹിച്ചിരിക്കുകയല്ലേ, അവൾ കൂടെ വന്നോട്ടെ. തീവണ്ടി ആഫീസ് വരെ ഒന്ന് പോണം. രാധാകൃഷ്ണ കുറിപ്പ് കാളേജ് അടച്ചതുകൊണ്ട് കൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ട്. എന്തിനാ അമ്മാവ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ നടന്ന് അലയുന്നത്? ഇലഞ്ചിക്കലെ കൊച്ചുകുറുപ്പ് തീവണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ അവന്റെ അമ്മാവൻ അവനെ സ്വീകരിക്കുന്നത് അവരുടെ അന്തസ്സല്ലേ ഉണ്ടിത്താനെ. വണ്ടി നേരത്തെ വന്നാലോ, ഞങ്ങൾ പോട്ടെ. ചേച്ചി എന്താ അങ്ങോട്ടൊന്നും കാണാത്തത്? എന്റെ കുഞ്ഞുങ്ങളും എന്റെ പ്രാരാബ്ധവും. ഇതൊക്കെ നേരത്തെ കാലത്തെ ഓർക്കേണ്ടതാണ്. ഞങ്ങൾക്ക് സന്താന കൂടി പോയതും പറ്റേ, അമ്മാവൻ കൈവിട്ടൊന്നും കളിക്കുന്നില്ലല്ലോ. ഭാര്യക്കോട് ചെലവാക്കി അരന്തരവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കൽ. നല്ലൊരു ദിവസമായിട്ട് നമുക്ക് തമ്മിൽ അസുഖമായിട്ട് സംസാരിക്കേണ്ട ഉണ്ടിത്താനെ. ഞങ്ങൾ പോട്ടെ. കാത്തു പിടിച്ചിട്ട് ഇപ്പൊ വേണ്ട മോളെ. വരട്ടെ ചേച്ചി. നിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ കാത്തു കുടിക്കത്തില്ലേ ലക്ഷ്മിക്കുട്ടി? എന്ന് വെച്ചാ ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചവനല്ല. എന്റെ അച്ഛന്റെ കുറ്റം കൊണ്ടാണോ? മക്കള് പോ. എന്റെ കുറ്റമാടി, എന്റെ കുറ്റം. എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞതാ അങ്ങയുടെ മോളെ കല്യാണം കഴിച്ചാൽ എന്നെ ഡാക്ടറുടെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാമെന്ന്. ആ പെണ്ണാണെങ്കിൽ മൂന്ന് പേരുടെ കൂടെ പുറത്തിട്ടും ഇതേ നാഴിക വരെ പ്രസവിച്ചിട്ടില്ല. അവളെ കല്യാണം കഴിക്കാഞ്ഞത് എന്റെ കല്യാണം കഴിക്കാമായിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്ത് ഫലം? കാറ്റടിച്ചാ ഗർഭം ഉണ്ടാകുന്ന ഒരുത്തിയ ദൈവം എനിക്ക് വിധിച്ചത്. ലക്ഷ്മിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ അച്ഛൻ മക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യത്തി. എന്റെ കുടുംബം അന്നില്ലേ? നീ കൂടുതൽ എന്നാ ചെയ്യുന്നത്? നിങ്ങളെപ്പാടെ എന്റെ അച്ഛൻ എന്ത് വേണം കൊണ്ടി തിന്ന? അമ്മാവ് പെട്ടി ഞാൻ എടുത്തോളാം. നിന്റെ പെട്ടി ഞാൻ എടുക്കുന്നത് എനിക്ക് ആക്ഷേപം എന്തുവാടാ? ഞങ്ങൾ എഞ്ചിനീയറെ കൊണ്ട് പെട്ടി ഒന്നും എടുപ്പിക്കില്ല. തുറന്ന് തുറക്ക്. കൃഷ്ണൻ ഒരു കാറ് വാങ്ങിച്ചു, സവാരി കൊണ്ടോടുന്നേ. കൊച്ചുകുറുപ്പേ, ഈ പഞ്ചായത്തിലെ ഉത്തമ കർഷകനായി എന്നെ തിരഞ്ഞെടുത്തു, നീ അറിഞ്ഞോ? ഇല്ല. ഈ വിളവെടുപ്പിന് ഏറ്റവും കൂടുതൽ നെല്ല് വിളയിച്ചതിന് അച്ഛൻ 500 രൂപ സമ്മാനവും ഉണ്ട്. എന്തായാലും നീ ഇന്ന് തന്നെ വന്നത് നന്നായി. ഇന്നാണ് എനിക്ക് സ്വീകരണം. കേറ്.
നല്ലവണ്ണം കൃഷി ചെയ്തു, നല്ല വിളവെടുത്തു. ഞങ്ങൾ അദ്ദേഹത്തെ ഉത്തമ കർഷകനുമാക്കി. ഇതൊന്നും എന്റെ മിടുക്കല്ല വേലായുധൻ പിള്ളേ, വലിയ രാജവന്മാർ നടത്തുന്നു. നമ്മുടെ പ്രയത്നം കൊണ്ടുകൂടാണല്ലോ ഓരോ സ്ഥലമാനങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. താൻ എന്താണോ പുറകെ വരുന്നത്? ചോദിച്ചിട്ട് താനൊന്നും പറയുന്നുമില്ലല്ലോ. താൻ എന്നാ പോയിക്കൊള്ളൂ. എന്റെ കുടുംബം ലോകാവസാനം വരെ ഐശ്വര്യമായിട്ട് തന്നെ നിലനിൽക്കും വേലായുധൻ പിള്ളേ. കാരണമുണ്ട്. ലിനിക്കിലെ തെക്കുവശത്തെ കടലിൽ ഇരിക്കുന്നത് ആരാണെന്ന് തോമസിന് അറിയാമോ? എനിക്കറിയാമയ്യ. ആ എന്റെ തറവാട്ടിലെ ഒരു ഭരണമൻ, ആയൻകുളം രാജാവിന്റെ പടത്തലവനായിരുന്നു. രാമയ്യനുമായുള്ള യുദ്ധത്തിൽ ഓച്ചര പടവലത്തിൽ വെച്ചാണ് അമ്മാവൻ മരിച്ചത്. ആ അമ്മാവന്റെ വാളാണ് കടലിൽ ഇരിക്കുന്നത്. ഇന്നും തുടിപ്പിച്ചിട്ടില്ല. ഇവന്നിക്കൽ തറവാട്ടിലെ ഓരോ അംഗങ്ങളുടെ കൂടെ അമ്മാവൻ ഇന്നുണ്ട്. രാധാകൃഷ്ണ കുറിപ്പ് അവധിക്ക് വന്നിട്ട് പോകുമ്പോൾ കുറച്ച് രൂപ കൊടുത്തയക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സുമുട്ടിയിരിക്കുമ്പോഴാണ് കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ബ്ലാക്കുകാര് 500 രൂപ സമ്മാനം തന്നത്. താൻ പോയില്ലേ? കാര്യം വല്ലതുമുണ്ടെങ്കിൽ പറയരുതോ? എന്തോ പറയാൻ കാണും. ഞാൻ ഇതുവഴി തിരികെയാണ്. അങ്ങനെ താനും പോയിക്കൊള്ളൂ. തോമസ് വരികയല്ലേ? അല്ല, ലോൺ കുടിശ്ശിക ഒരു വീടുമെങ്കിലും അടയ്ക്കണമെന്ന് പറയാനാണ് ഞാൻ കൂടെ തിരിച്ചത്. എന്റെ സാറേ, ഈ 500 രൂപയിൽ കൊച്ചുകുറുപ്പ് അവധി കഴിഞ്ഞു പോകുമ്പോൾ കൊടുത്തയക്കണം. അവന്റെ പടുത്തം മുടക്കാൻ നിൽക്കുമോ? രാധാകൃഷ്ണ കുറുപ്പ് ജയിച്ചു വന്നിട്ട് വേണം എന്റെ വിഷമങ്ങളൊക്കെ മാറാൻ. നമുക്ക് ഈ കെട്ടിനകത്തിരിക്കാം. ഇവിടെ വേറെ ആരുമില്ല. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നിൽക്കുന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ശ്യാമളെ, ഈ വേഷം കൊള്ളാമല്ലോ. പിന്നിൽ നിന്നുള്ള വീക്ഷണം മൂന്നിലെത്തിയതിലും ഗംഭീരം. എന്ത് ചേട്ട ഇത്? വെറുതെ അല്ല ഉദ്ഘാടനം ചെയ്യാനും സ്വീകരണം വാങ്ങാനും ഈ പ്രമാണികൾ ഇരച്ചു കയറുന്നത്. നിന്നെ പോലുള്ള പെൺപിള്ളേരല്ലേ താലപ്പൊലിയും കയ്യിൽ വെച്ചോണ്ട് നെഞ്ചും തള്ളി പിടിച്ചോണ്ട് നിന്ന് കൊടുക്കുന്നത്. നിൽക്ക് നിൽക്ക്, ഞങ്ങളെ മാത്രം ഇവിടെ വിട്ടിട്ട് പോയാലേ വല്ല അശരീരവും സംഭവിച്ചു പോകും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ, ഇനി 1.5 വർഷം കൂടി കാത്തിരിക്കണം. അട്ടെ, താലപ്പൊലിക്ക് ഈ സൈസിൽ എത്രയെണ്ണം ഉണ്ടായിരുന്നു? കുറെ പേരുണ്ടായിരുന്നു. അല്ല, അതെന്ത് വേഷം? എന്താ മാസ്റ്റേ? അയ്യോ, ഇന്ന് വൈകുന്നേരം മന്ത്രി കലാപരിപാടികൾ കാണാൻ സമ്മതിച്ചു. സാധിച്ചോ? ഇരിക്കു മാസ്റ്റേ. ഞാൻ തന്നെ എഴുതി കമ്പോസ് ചെയ്ത ഒരു ഗാനം ഉണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഡാൻസ് ചെയ്ത് മന്ത്രി വന്ന് കാണിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഗ്രാൻഡ് ഒന്ന് അപേക്ഷിക്കാമായിരുന്നു. ഇന്ന് വൈകുന്നേരം എങ്ങനെയാ മാഷെ പഠിക്കുന്നത്? രണ്ട് മണിക്കൂർ സമയം എനിക്ക് ഇങ്ങോട്ട് കിട്ടിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചേക്കാം. നിങ്ങൾ രണ്ടുപേരെയും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങോട്ടൊന്ന് കൊടുക്കെല്ലാം മാഷ്. അപ്പോ മാഷ്ടറുടെ പേരെന്താ പറഞ്ഞില്ലല്ലോ? കൊല്ലൻ രാഘവൻ എന്ന് കേട്ട് കാണും. കൊല്ലൻ രാഘവനും? കൊല്ലൻ ആശാരിയല്ല, കൊല്ലൻ രാഘവൻ. ഓ, കൊല്ലത്ത് എവിടെയാ വീട്? വീട് കൊല്ലത്തല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലപ്പേര് പേരിന്റെ മുമ്പിൽ അങ്ങ് വച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് ഒരു കലാസമിതി തുടങ്ങി. മാസ്റ്റർ പോയിക്കൊള്ളൂ.
അച്ഛൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് പഠിക്കാം. ഇവിടെ വെച്ച് ആയാലെന്താ, 2 മണിക്കൂർ തന്നെ മാസ്റ്റർ കവിയമാ. അതെ, ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് ചൊല്ലി കേൾപ്പിക്കാം. ഓ, മാസ്റ്റർ തന്നെയാണോ പാട്ടും പാടുന്നത്? ഞാനൊരു സർവകലാവല്ലഭനാണല്ലോ. ബ്ലോക്ക് ഓഫീസർ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെ ഇപ്പോ എഴുതി സംവിധാനം ചെയ്ത ഒരു ഗാനമാണ്. വളക്കുഴി നാട്ടിലാകെ വളക്കുഴി, മന്ത്രിട്ടൊന്നത് കേട്ടില്ലേ, മന്ത്രമാണിക വളക്കുഴി, വളക്കുഴി വളക്കുഴി വളക്കുഴി, തന്ത്രമല്ലിക മന്ത്രി ചൊന്നത് യന്ത്രമല്ലിക മന്ത്രമം, കുഴിക്കുക കുഴിക്കുക കുഴിക്കുക, പെറുക്കുക ഇല പെറുക്കുക, മന്ത്രി ചെന്നത് പെറുക്കുക പെറുക്കുക, ജല പെറുക്കുക, മന്ത്രി ചെന്നത് പെറുക്കുക. ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് പാട്ടിനൊരു എടുപ്പ് തോന്നിച്ചില്ല. ഏ, നല്ല എടുപ്പായിരുന്നു, മാസ്റ്ററിന്റെ എടുപ്പല്ലേ. മാസ്റ്ററുടെ പേരെന്താ പറഞ്ഞത്? കൊല്ലാൻ രാഘവൻ എന്നോ? അല്ലല്ലല്ല, കൊല്ലം രാഘവൻ, കൊല്ലോ. വളക്കുഴിപ്പാട്ട് സുഹിച്ചില്ലെങ്കിൽ തേനാൻ സ്ത്രീ വേണമെങ്കിലും. അയ്യോ, എന്റെ പൊന്ന് മാസ്റ്ററെ, കൊല്ലല്ലേ കൊല്ലല്ലേ. നിങ്ങളുടെ കൂടെ നിന്ന് മറ്റ് പെൺകുട്ടികളെ കൂടെ? അവരെല്ലാം ഇപ്പൊ വീടുകളിലേക്ക് പോയി, മുലക്കച്ചി അഴിച്ചു കളഞ്ഞ് കിണ്ണവും കഴുകി വെച്ച് കാണും. ഇനി മാസ്റ്ററെ കൂടി ചെന്നാ മതി. ഈ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ത് തമാശയായി പറയുന്നു? ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചിരിക്കാനേ സമയമുള്ളൂ. നീ ഭാഗ്യവതിയാ നിശ്ചയമായും. പക്ഷേ ഈയിടെയായി ഞാനും ചേട്ടനും തനിച്ചിരുന്ന് വർത്തമാനം പറയാൻ അപ്പച്ചി സമ്മതിക്കുന്നില്ല. അതെന്താ? അപ്പച്ചിക്ക് പഴയ ചിട്ടയാ. നിങ്ങളെ കൊല്ലം മാസ്റ്റർ ഞാൻ പറഞ്ഞു വിട്ടു. കേമമായിരിക്കുമല്ലോ നിന്റെ എല്ലാം ഡാൻസ്. എന്റെ ഡാൻസ് കേമം? നീ എന്താണ് പിള്ളേരുടെ കടന്നു പറയുന്നത്? അല്ലമ്മേ, ഞാൻ അമ്മാവിന് 500 രൂപ കിട്ടിയതിനെ പറ്റി ചോദിക്കുകയായിരുന്നു. എന്നിട്ട് മന്ത്രി അമ്മാവനോട് എന്ത് ചോദിച്ചു? അത് പ്രസംഗിച്ചു. ഓ, പ്രസംഗിച്ചോ? പ്രസംഗിച്ചു. കേട്ടില്ലൂടെ ഉണ്ണിത്താനെ ഒരു പുരിതം. പുരിതം തന്നെ ഞാൻ ഓർക്കുക. എന്റെ ഉണ്ണിത്താനെ, ഇപ്പോഴത്തെ പെൺപിള്ളാരുടെ നിന്നാണോ എന്നറിയില്ലാത്ത ഏർപ്പാട്. ഒന്നും പറയണ്ട, ഞാൻ പോകുന്നു. പോകുന്നു, നിന്റെ അച്ഛൻ അന്വേഷിക്കും. വേലായുധം പിള്ള പടപ്പുറത്തോണ്ട് കൂടെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പെൺപിള്ളേരും ആൺപിള്ളേരും കൂടെ ഉള്ള ശൃംഗാരവും കൊഴത്തിലും കാണുമ്പോ എനിക്ക് എന്റെ അമ്മയേലോ പിടിക്കും. ഇരിക്കണോ ഉണ്ണിത്താൻ? എന്റെ ഉണ്ണിത്താനെ, എന്തിനും പോരുന്ന അഞ്ചാറാണുങ്ങളിടയിലാ ഞാൻ വളർന്നത്. അന്നത്തെ ചെറുപ്പക്കാരോ ഇന്നത്തെ ഉടുപ്പിനകത്തു നിറങ്ങാത്ത വിളറി വെളുത്ത പിള്ളേരെ പോലാന്നു. നീ എന്തോ പറയുക? പ്രകാരത്തെ ഈ അന്യ വിചാരങ്ങളിലൊന്നും മനസ്സ് തിരിക്കണ്ട, പോരുത് പഠിച്ചാട്ടെ. ശ്യാമളയും രാധാകൃഷ്ണനും കൂടെ വല്ല കളി തമാശ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ അവരുടെ കല്യാണം നിശ്ചയിച്ചുറച്ചു വെച്ചിരിക്കുകയല്ലേ. എന്തെങ്കിലും ഒന്ന് വന്നുപോയാ ഉണ്ണിത്താനും എന്റെ മുഖത്ത് നോക്കി ചോദിക്കും. അപ്പച്ചി, എന്താ എന്റെ ഭാര്യ അനിയത്തി ഇങ്ങനെ കേൾപ്പിച്ചത്? അത് ശരിയാ, ഞാൻ ചോദിക്കും. അത് ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ ശൃംഗാരവും ഒന്നും. അപ്പച്ചി, അമ്മ ഇപ്പൊ വരികയില്ല. പഴയ പ്രതാപം പറയുന്ന രസത്തില്ല. എനിക്ക് പേടിയാവുന്നു ചേട്ടാ. പേടിക്കണ്ടെന്നേ, അമ്മ ഇപ്പൊ വരികയില്ല. ആ, നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണത്? കൈനീട്ട. ആ, ഇത് ഏതായാലും വേണ്ട. നന്നായിരിക്കുന്നല്ലോ ചേട്ടാ. ഇനി ഒരു സമ്മാനം കൂടി ഉണ്ട്. എവിടെ? എന്റെ കണ്ണ് മറച്ച് വർത്തമാനം പറയാൻ പോലും
ശ്യാമളയ്ക്കും ദാരാജനും സാധ്യമല്ല. എന്റെ അപ്പച്ചി ഇതൊക്കെ എത്ര കണ്ട. അത് തന്നെ നാത്തവും മരി പത്തും തന്റെ ഭാര്യക്കെത്തും. കോളം നായർ കൊണ്ടുപോയ പെണ്ണിന് നാലും ശ്യാമളയ്ക്ക് ഒരു വയസ്സും വീരം പ്രായം. ശവദാഹവും കഴിഞ്ഞു കൊടപ്പുറമവും ഭൂമുഖത്തേക്ക് കയറി. ആർത്തിയാണിപ്പല്ലേ എന്നൊന്ന് വിളിച്ചു. ഞാൻ കെട്ടിനകത്തെ വാതലിന്റെ മറവി വിട്ടു. കൊടപ്പുറമവും നെഞ്ചത്ത് കയ്യടിച്ച എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തോടൊപ്പം പോലെ അവർ. രാധാകൃഷ്ണക്കുറുപ്പിന്റെ അച്ഛൻ അപ്പച്ചയെ ഉപേക്ഷിക്കാൻ തന്നെ കാരണം ഇതൊക്കെ തന്നെയല്ല. ഓഹരി പ്രകാരം ഈ പടിഞ്ഞാറേ കെട്ടും അടുക്കളി പടിഞ്ഞാറ് വശത്തെ പുരേടും ഏഴ് വറ നിലവുമാ എനിക്കും രാധാകൃഷ്ണൻ. ഞാൻ വസ്തുക്കളും ഈ പെരയും വിറ്റേച്ച് കൂടെ ചെല്ലണമെന്ന രാധാകൃഷ്ണൻ തത്തന്റെ വാശി. ഞാനായിട്ട് ഈ കൂട്ടുകുടുംബം തകർക്കത്തില്ലെന്ന് മുഖത്ത് നോക്കി അങ്ങനെ പോയി വേറെ കല്യാണവും കഴിച്ചു. എനിക്ക് എന്റെ ഉടപ്പുറന്നവനെ കഴിഞ്ഞേ ഉള്ളൂ. എന്റെ മോ പോലും എലനിക്ക തറവാട്ടി സന്തതിയില്ലാഞ്ഞിട്ട് എന്റെ അമ്മ ഏറ്റുമാനോ പോയി ഇരുപത്തൊന്ന് ദിവസം ഭജന വിരുന്ന് ഉരുളികാൻ പറ്റിയ ശേഷം ജനിച്ച സന്തതിയാ ഞാന്. ഏറ്റുമാനൂർ ഉരുളികാൻ പറ്റിയ ശേഷമാ ഈ എലനിക്ക തറവാട്ടിലും തറവാട്ടിൽ പെട്ടവർക്കും ഒക്കെ ധാരാളം സന്താനങ്ങൾ ജനിച്ചു തുടങ്ങിയത്. എന്താ പറ്റി നീ എവിടായിരുന്നു വിളിച്ചിട്ട് വിളിച്ചിട്ട് മരി കേട്ടാതെ? ഞാൻ അപ്പുറത്ത് മുണ്ടും ബ്ലൗസും മാറുകയായിരുന്നു. ചേച്ചി അപ്പുറത്തില്ല പറ്റി. നീ ആയിരുന്നു ആ മൂക്കാൻ കുറച്ചാ തനിക്കതാ. താനെന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തോന്നാ മുണ്ടിത്താനെ അടുത്ത ഒരാലോ? ഞാൻ ആ ഏറ്റുമാനൂർ കമഴ്ത്തി വച്ച ഉരുളികളുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്തിനു? എനിക്കിപ്പം പിള്ളേരേഴായി. കോന്തൻ നായർക്ക് മൂന്നു. ആ കമത്തി വച്ച ഉരുളികൾക്കൊന്നും മറത്തി വെക്കുകയോ ഇനി എടുത്തോണ്ട് പോരുകയോ ചെയ്തിരുന്നെങ്കിൽ ഇനിയെങ്കിലും സന്താനങ്ങൾ വർദ്ധിക്കാതിരുന്നേനെ. സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചാൽ മതി ചേട്ടാ. അല്ലേ എന്റെ നാരായണ എന്തോ നയിപ്പെന്ന് പറഞ്ഞത് ഈ സമസ്താനം അല്ലയോ? അതും ചേട്ടനോട് എന്നാലും എന്റെ ഉണ്ണിത്താന് കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ കൊച്ചു തന്നെ എങ്ങനെ പഠിച്ചു? ഇപ്പൊ മക്കളെ തന്ത്രയോടും തന്ത്രയോടും പറഞ്ഞു തുടങ്ങി പോയി ആപ്രേഷൻ ചെയ്യിക്കാം. അതാ കാലം കാലം മാറിപ്പോയടോ മാറിപ്പോയി. ആപ്പോഴും തന്നോട് പറയുന്ന കേട്ടില്ലയോ ആപ്രേഷൻ ചെയ്യിക്ക. കാർത്തിയായിരിപ്പിള്ളേ ശ്യാമലെ എന്താണച്ചാ? രാധാകൃഷ്ണക്കുറിപ്പില്ലേ? ആ നീ ഇതാദ്യമായി വളക്കുഴിയിൽ നിക്ഷേപിക്കേ. അയ്യേ എച്ചിലില എന്നല്ലേ മോളെ ധരിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ പാഴായി വലിച്ചെറിയുന്ന വസ്തുക്കളിൽ നിന്നാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുക. മന്ത്രി പറഞ്ഞത് എത്ര ശരി. നമ്മുടെ കൃഷിക്കാർക്ക് ഈ കമ്പോസ്റ്റിനെ പറ്റി ബോധം ഉണ്ടായാൽ മതി നമ്മുടെ ഭക്ഷിക്കാവും ഒക്കെ തീരും. അല്ലേ ഉണ്ണിത്താരെ? അയ്യോ ഇല്ലേ വരും സാറേ ഇരിക്കും സാറേ. കൊച്ചുകുറുപ്പേ ഇത് കണ്ടോ? ഇതെല്ലാം കാർത്തിയായി പിള്ളയെ കൂടെ കാണിക്കേ. ആ ഇതുകൂടെ 500 രൂപയുണ്ട്. പോകുമ്പോൾ ഇത്രയും പോയെ മതി. താ പോകുന്നില്ലേ? രാധാകൃഷ്ണക്കുറുപ്പേ എന്തോ അത് കണ്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും കാണത്തക്കവണ്ണം ഈ ഭിത്തിയിൽ വയ്ക്കണം. ഓ നിങ്ങൾക്ക് പോകാൻ ധൃതിയായോ? ഓ ഇല്ല. എന്താ വന്നത്? ഓ ഒന്നുമില്ല.
ഇവരുടെ രണ്ടിന്റെയും മനസ്സിൽ ഇനിയിപ്പോ എന്താണെന്ന് എനിക്കറിയാം. എന്റെ പേർക്കുള്ള സ്വത്ത് അങ്ങോട്ട് തിരിച്ച് ഈ തലവാരം വെട്ടിപ്പൊളിക്കണമെന്നാ ഇവരുടെ വിചാരം. അത് ഒരു കാലത്തും സാധ്യമല്ല. അല്ല, അച്ഛന്റെ സ്വത്തിന് മക്കൾക്ക് അവകാശമില്ലേ? നില്ല് നില്ല് നില്ല്, ഇലഞ്ചിക്കൽ രാമക്കുറുപ്പ് ഒന്ന് കാണാതെ ഒന്ന് ചെയ്യുകയില്ല. എന്റെ ഇളയ മകൾ ശ്യാമളെ എന്റെ അരുന്ദ്രവൻ രാധാകൃഷ്ണക്കുറുപ്പിനെ കൊണ്ട് സംബന്ധം ചെയ്യിക്കാൻ എന്റെ മകളുടെ പിതാവായ ഞാനും എന്റെ അനന്തരവന്റെ മാതാവായ കാർത്യായനി പിള്ളയും കൂടി നിശ്ചയിച്ചുറച്ചിരിക്കുകയാണ്. രാമനെ ഉള്ളു അമ്മാവരെ ജനിച്ച മകളായിട്ട്. ഇടോ ഗോവിന്ദനായ, തറവാട്ടിൽ പിറന്നവനാണെന്ന് കരുതിയാണ് തനിക്ക് ഞാൻ പെണ്ണിനെത്തുന്നത്. കുടുംബക്കാരൻ വർത്തമാനം പറയുന്നത് പോലെ താൻ സംസാരിക്കണം. സ്വത്ത് മോഹിച്ചാണോ നമ്മുടെ കുറുപ്പമ്മാവിന്റെ മക്കളെ കല്യാണം കഴിച്ചത്? രാധാകൃഷ്ണ കുറുപ്പിന് ഉദ്യോഗം കിട്ടിയാൽ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമായില്ലേ? അപ്പോൾ മക്കൾക്കുള്ള അവകാശം ഞാൻ പണമായിട്ട് കൊടുക്കും. നിങ്ങൾ പോകുന്നെങ്കിൽ പോയി, എനിക്കൊന്ന് കുളിക്കണം. എല്ലാം മരുമോനെ തന്നെ കൊടുത്തേരും. ഒക്കും നേരത്തോളം ഞാൻ ഉന്തിക്കൊണ്ട് പോകും. ഒക്കുന്നില്ലേ സരസ്വതിയും പിള്ളേരും ഇങ്ങോട്ടിങ്ങ് വരും. എനിക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും ഇപ്പനില്ല. ഉണ്ണിത്താനും പൊയ്ക്കുള്ളൂ. മരുമക്കളുമായി പറഞ്ഞ് അഹരിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ നിലയ്ക്ക് ശരിയല്ല. രാധാകൃഷ്ണക്കുറുപ്പിന് ഉദ്യോഗം കിട്ടിയാൽ എന്റെ സ്വത്തിൽ നിങ്ങൾക്കുള്ള അവകാശം ഞാൻ തരും. പക്ഷേ എന്റെ ഏക മകനുണ്ടല്ലോ അപ്പുക്കുട്ടൻ, അവന് കാക്കാശിന്റെ മകൻ ഞാൻ കൊടുക്കുകയുമില്ല. അത് ന്യായമല്ല. എന്റെ ന്യായം അതാണ്. എന്റെ അനന്തരവനെയും മകനെയും കൂടി ഒന്നിച്ചാണ് പഠിക്കാൻ അയച്ചത്. ഇന്ന് കയാൾ രാഷ്ട്രീയം പറഞ്ഞ് പഠിച്ചവൻ ഇപ്പൊ കാക്കാശിന്റെ വകയെല്ലാം ചെണ്ടുന്നു. ഒരേ പെണ്ണിനെ സംബന്ധം ചെയ്ത് ഒരു കൊച്ചുമാറ്റി. നിങ്ങൾ സഹകരണ സംഘം ഉണ്ടാക്കി ഒന്നിച്ച് കൃഷി ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കാൻ പോകുന്നില്ല. രണ്ടും മൂന്നും പറ നിലമുള്ളവർക്ക് 10-14,000 രൂപ വിലയുള്ള ട്രാക്ടർ കിട്ടുമോ വിശേഷ? മേലായം പിള്ളയും അതുപോലുള്ള പണക്കാരും അത് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൂട്ടുകൃഷി കൊണ്ടല്ലാതെ പാവപ്പെട്ട കർഷകർക്ക് യാതൊരു ഗുണവുമില്ല. ഏനെന്ന അഭിപ്രായം പറയാനാ? പണ്ട് കാലത്തിലെ ഇലഞ്ഞിക്കലെ അടിയാനായേ, ഇപ്പോഴോ അവിടുത്തെ സംബന്ധക്കാരനാ. അന്ന് ഇന്നും ഒരുപോലെ പട്ടിണി പാടുവാ. അച്ഛനൊന്നും മിണ്ടാതിരി. ഏൻ കാര്യം തുറന്നു പറയാമല്ലോ, ഏ മൂന്ന് പറ നിലമുണ്ടല്ലോ അത് സംഘത്തിന് വിട്ടുതരത്തില്ല. ഏന്റെ കന്നാലിയുടെ ചാണകവും അടുപ്പിലെ ചാരവും കൊണ്ട് ഏൻ കൃഷി നടത്തിക്കോളാം. ആട്ടെ, അപ്പൂട്ടമ്പിള്ളയുടെ അച്ഛനെ കൂടെ നമ്മുടെ സംഘത്തിൽ ചേർക്കാവും. എന്റെ നിലവും വിട്ടുതരാം. ഞാൻ എന്റെ അച്ഛനെയും വീട്ടുകാരെയും നേരെയാക്കാനല്ല ഉമ്മറ്റ ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ്. എല്ലാം അറിയാവുന്ന ഉമ്മച്ചൻ ഇത് പറഞ്ഞത് തെറ്റായി. എന്താണാ തെറ്റ്? അപ്പുക്കുട്ടമ്പിള്ളക്ക് നിലമുണ്ടോ സംഘത്തിന് വിട്ടുകൊടുക്കാൻ? സഖാവിന് നിലവില്ലാതായത് സംഘത്തിന് വേണ്ടി ചെലവാക്കിയതുകൊണ്ടാണ്. അതിന്റെയും കഷ്ടപ്പാട് ഞാനാണല്ലോ. അച്ഛൻ എന്തോന്നാ കഷ്ടപ്പാട്? നീ ഒന്നും പറയണ്ട തങ്കമ്മ, നിന്റെ അച്ഛൻ പറയുന്നത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാട്ടെ, തമ്പുരാൻ മരുമകനാണെന്ന് വിചാരിച്ച് വയറ്റി വല്ലതും പോവോ? ആ ഒന്നിങ്ങനെ വന്നിട്ട് പോവോ, ഞങ്ങൾ കൃഷിക്കാരുടെ കാര്യമൊക്കെ ആലോചിക്കുക. നീയൊക്കെ ആലോചിച്ചാ മതി. ഒരഭിപ്രായമായിട്ട് പോകുന്നു. എനിക്കിപ്പോ മനസ്സില്ല. ശരി, നമുക്കിനി ഇക്കാര്യം ആലോചിക്കില്ല. നിങ്ങൾക്കൊക്കെ കുറെ കൂടെ ബോധ്യമാകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞു. എടി, ആ ഉറിയായിരുന്ന ഒരു കൂടെ തേങ്ങ കണ്ടോ? ഞാൻ കണ്ടില്ല. നീ അറിയാതെ ഞാൻ എങ്ങനെ പോകും? ഞാൻ നിങ്ങളുടെ തേങ്ങ എടുത്തില്ല, എനിക്കൊട്ട് വേണ്ടാതാണ്. എന്റെ അടുക്കള നീ മാത്രമല്ല വേറെ പരിപാലിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുപ്പുകല്ലേ കൊണ്ടുവച്ച് വല്ലതും അനത്തുന്നു എന്നല്ലാതെ ഒരു വകയും നിങ്ങളുടെ എടുക്കുകയില്ല. എന്നാ നിന്റെ മക്കളായാലും കട്ടു തിന്നതാ? എന്റെ മക്കളെ കട്ടു തിന്നുകയില്ല. എന്റെ മക്കൾക്ക് കട്ടു തിന്നേണ്ട കാര്യവുമില്ല. അവർക്ക് സ്വാതന്ത്ര്യമായിട്ടൊരു കരിക്ക് ഈ പുളിയടത്തിൽ നിന്ന് കുടിക്കാം. എന്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടത് അവരുടെ തന്റെ അന്വേഷിച്ച് കൊടുക്കുന്നുമുണ്ട്. കൊള്ളരുതായി പറയരുത്. ഞാൻ എന്തോ പറഞ്ഞു? നിന്റെ പിള്ളേർക്ക് തന്റെ അന്വേഷിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ പിള്ളേർക്ക് തന്റെ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലടി. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. ഓ, നീ കുറെ ഉദ്ദേശിച്ചാലോടി. അങ്ങേര് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും ഒന്നിനും ഒരു കുറവില്ലാതെന്നാടി ഞാൻ ജീവിക്കുന്നത്. അവളൊരു വായാചരിക്കാർക്ക് എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കേണ്ടവളായിപ്പോയി. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ചുരുണ്ടു കിടക്കാൻ സ്ഥലം പോലും ഇല്ലല്ലോ. അതാ അതാ, ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ഒരു കുറച്ച് എന്താണെന്നോ നോക്ക്. നിങ്ങളുടെ മോൻ തന്നെ അത്. അമ്പേ, കാലമാറാ. കൊണ്ടുവരാവിടെ. ഞാൻ പറഞ്ഞ തേങ്ങ കൊണ്ടുവരാ. തേങ്ങ കൊണ്ടുവരാ.
അവന്റെ അഭ്യർത്ഥിക്കുന്നത്. നമുക്ക് എവിടെങ്കിലും ഒരു പുര വെച്ച് ഇവിടെ നിന്ന് മാറാം. എവിടെ ആരെയും പുര വെക്കുന്നത്? നിന്റെ അച്ഛന്റെ നെഞ്ചത്തോ? ഞാൻ എന്ത് സഹിക്കാം? എന്റെ അച്ഛനെ പറയുന്നത് എന്തിനാച്ച? ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നിന്റെ അച്ഛൻ അനന്തരവന്റെ കയ്യിൽ 500 രൂപ എടുത്തു കൊടുത്തത്. അതുകൊണ്ട് ഉടനെ പോയ കുറെ രൂപ വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ നിന്റെ ചങ്ക് ഇടിച്ചു ഞാൻ വെള്ളമാക്കും. നിന്റെ അച്ഛനോട് ഒരുമാതിരി വെച്ച് വർത്താനം പറയുന്നു പറഞ്ഞേക്കണം. ഞാൻ എന്തോ പറഞ്ഞു. എടീ നീ മിണ്ടല്ല. മകളല്ലയോ ആകെ കൊലക്കെ പൊറപ്പിക്കുന്നു. എടീ നീ പോയി രൂപ വാങ്ങിക്കൊണ്ട് വരുമോ? വയ്ക്കോ എടീ പോകുമോ? എന്ന് ഞാൻ പോകാം. പിന്നെ എന്തിനാ അവധി കിടക്കുന്നത്? ഇറങ്ങി പോവാ. അവിടെ പോയില്ലേ? ഞാൻ ആ കോന്തം നായർ അമ്മാവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു പോയത്. ഞാൻ അതൊന്നും ഓർത്തു വെക്കാറില്ല. എന്താ പോകാത്തത്? കോന്തം നായരുടെ സംസാരവും മറ്റും കേട്ടപ്പം എനിക്കങ്ങനെ കലിയടക്കി വന്നതാ. എടോ താൻ പോകാൻ നിൽക്കുന്ന കാര്യം പറയൂ. എന്നാലും അയാൾ എന്തോ ഒരു മനുഷ്യനാണ്. ഉണ്ണിത്താനെ താൻ എന്താണ് പോകാത്തതെന്ന് പറയൂ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ അങ്ങനൊക്കെ പറഞ്ഞു പോകുന്നതാണ്. എന്നാലും എന്റെ അമ്മാവന്റെ മുഖത്ത് നോക്കി. ആ ഞാൻ പാസ്പോർട്ട് എടുക്കാം. ഞാനൊരു പെറ്റ പശുവിനെ വാങ്ങിച്ചു. ഓഹോ നല്ല ലാഭമായി പോയി. രാവിലത്തെ കറവയ്ക്ക് തന്നെ 2 ടങ്ങളിൽ പാല് ആക്ഷേപമില്ലാതെ കിട്ടും. നല്ല സ്വതയുള്ള ഒരു പശുവാ, ഒറ്റ പശുവാ. ആ ഒരു പശുവിനെ വാങ്ങിച്ച് നിർത്തുന്നത് നല്ലതാ. ചാണകം കിട്ടും, കമ്പോസ്റ്റും ഉണ്ടാക്കാം. ഒരു പെറ്റ പശു ഇല്ലാതെ പറ്റുകയാണ്. ഇപ്പോഴത്തെ കുഞ്ഞിനാണെങ്കിൽ മുലകൂടി നിന്നിരിക്കുകയാണ്. കുഞ്ഞിന് 6 മാസം പ്രായമല്ലേ ആയുള്ളൂ? അത്രേ ഉള്ളൂ. അപ്പോ ലക്ഷ്മി കുട്ടിക്ക് ഉണ്ടെന്നാ തോന്നുന്നത്. കുറച്ച് കടന്നു പോകുന്നു ഉണ്ണിത്താനെ. മകളുടെ കാര്യമായി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അഡ്വാൻസ് കൊടുത്തു പശുവിനെ. ഞാൻ അങ്ങ് അഡ്വാൻസ് കൊടുത്തു. താൻ എന്റെ അടുത്ത് രൂപ വല്ലതും ചോദിക്കാൻ പോവുകയാണോ? ചോദിക്കരുതേ, കൊച്ചുകുറുപ്പിനെ അയക്കാനുള്ളതാണ്. അയ്യേ അയ്യയ്യേ, അതെന്താ അമ്മാവൻ അങ്ങനെ പറഞ്ഞത്? എന്റെ രൂപയില്ല, ഞാൻ പശുവിന് അഡ്വാൻസ് കൊടുക്കുമോ? എന്നാലും അമ്മാവൻ എന്നെ സംശയിച്ചു കിടക്കല്ലോ. എന്റെ തഞ്ചക്കുറവ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ ഉണ്ണിത്താനെ. അഡ്വാൻസ് കൊടുത്ത് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ നേരത്തം 1 30 രൂപ കൂടുതൽ പറഞ്ഞു. അപ്പൊ ലാഭമായി പോയല്ലോ. വലിയ ലാഭമായി പോയി. അപ്പൊ ഇന്ന് വൈകിട്ടാണല്ലോ ബാക്കി രൂപ കൊടുത്ത് കയറുമാറേണ്ടത്. എന്റെ രൂപ കയ്യിലോട്ട് വന്ന് ചേർന്നില്ല. അമ്മാവന് 139 രൂപയ്ക്ക് തരാമെങ്കിൽ ഒരാഴ്ചക്കകം. ഇല്ല തരത്തില്ല. അഡ്വാൻസ് കൊടുത്താ പോകും. ആ പോട്ടെ, ഞാൻ തരികയില്ല. അല്ല ഒരാഴ്ചക്കകം കൊച്ചുറുപ്പനക്കാരെ കഴിച്ചു കൊടുത്തേക്ക. വേണ്ട വേണ്ട, അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കും. പോകുന്നവരും വല്ലതും ഒക്കെ പറഞ്ഞതിൽ എന്തുവാ തെറ്റ്? നിങ്ങൾ എന്ത് പറഞ്ഞോളി? അമ്മായിയപ്പനെ കൊണ്ടൊരു കൈവായ്പക്ക് ഉപകാരമില്ലാതായ ഞാൻ എന്റെ അനന്തരവനെ ഒന്ന് പഠിപ്പിച്ചെടുത്തോട്ടോ. അത് നിങ്ങൾക്ക് കൊള്ളാം, എനിക്കും എന്റെ പിള്ളേർക്ക് എന്തുവാ കൂടാ? അവർക്കാരുമില്ലെന്ന്, കൊലപ്പാല് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരു കൈവായ്പ തരാത്തവരല്ലേ നിങ്ങൾ? കാർത്തിയായിരിപ്പിള്ളേ, എന്താ ഉണ്ണിത്താൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കൊടുത്തേക്കു. എനിക്കാരുമില്ല, എനിക്ക് ആരുടെ സഹായമില്ല. ഞാനും 3 കുഞ്ഞുങ്ങളും നിത്യതൊരു അനുഭവിക്കുക. മോളെ സരസ്വതി, നീ എന്തിനാ കരയുന്നത്? കൃഷിയിൽ നിന്നൊന്നും കിട്ടിയില്ല. ഒരേ ഒരു കാലമുള്ള ജോലിയില്ല. എന്താ ചേച്ചി? എല്ലാവരുടെ ഒരു സ്നേഹം കാണിക്കരു. കാര്യമല്ലുണ്ടെങ്കിൽ പറയണേ. ആരുണ്ട് ഞങ്ങൾക്കൊരു സഹായം? ഈ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ടല്ലോ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കഴിഞ്ഞു കൂടുന്നത്. എനിക്ക് അമ്മയില്ല, താങ്കളൊക്കെ കഴിവില്ല. അച്ഛനാണെങ്കിൽ ഒരു സഹായം ചെയ്യുകയില്ല. എന്റെ മോക്ക് ഇപ്പോൾ എത്ര രൂപയാ വേണ്ടത്? 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാളയെ ഒന്ന് മാറി വാങ്ങിക്കാമായിരുന്നു. നല്ല മനസ്സുണ്ടെങ്കിൽ തന്നാ മതി. മോൾ അപ്പുറത്ത് ചെന്ന് അപ്പുറത്തോട് 100 രൂപ വാങ്ങിച്ചു. ഒരുപാട് നാളായിരുന്നോട്ടെ. ഇരുന്നാട്ടെ ചേട്ടാ, ഇത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒന്നുമില്ല ഗ്രൂപ്പേ.
അമ്മാവന് സമ്മാനം കിട്ടിയപ്പോ ഞങ്ങളുടെ എല്ലാ കൃഷിയും ബ്ലോക്കുകാരൊന്നും തന്നില്ലേ? അവനൊക്കെ വന്നത് ഉള്ളവനെ ചെയ്യും. ബസ് മുതലാളി വേലായുധം പിള്ളയ്ക്ക് 75,000 രൂപ കൃഷി വായ്പ കൊടുത്തിട്ടുണ്ട്. ഈട് കാണിക്കാൻ സ്വത്തില്ലാത്തവൻ എന്തോ ചെയ്യും. ചേട്ടന് വസ്തുക്കളില്ലേ? കുറച്ചൊക്കെ അങ്ങ് നശിച്ചു കൊടുപ്പേ. ഞാൻ മുൻപൊക്കെ അല്പം കഴിക്കുമായിരുന്നു. ഇപ്പോഴോ കാശ് വേണ്ടായോ? വല്ലതും കൈ കിട്ടിയാ കള്ളു കുടിക്കാൻ പോണോ? പിള്ളേരുടെ കാര്യം നോക്കാൻ പോണോ? സുഖമാണോ ചേട്ടത്തി? എന്തോ സുഖമാ അനിയ. ഞാനും അനിയാന്നു വിളിക്കട്ടോ? ഓ വിളിച്ചോളൂ വിളിച്ചോളൂ. സുഖമായിട്ടൊക്കെ ജീവിക്കാൻ കൂടുതൽ മുതലുള്ള ആളുടെ കൂടാണോ എന്നെ അയച്ചത്? പിന്നെ നിന്റെ തന്റെയാണോ നിനക്ക് ചെലവിന് തരുന്നത്? തന്റെയും പലപ്പോഴൊക്കെ ഇവൻ സഹായിക്കുന്നില്ലയോ? സഹായിക്കും. 100 ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദൻ നേരൻ ചേട്ടന് സ്നേഹമുള്ളവനാ ചേച്ചി. അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലേ അവന്റെ പോക്കാ, അച്ഛനോടൊന്ന് ചോദിക്കണ്ടായോ? നീ ചോദിച്ചിട്ടൊക്കെ വന്നാ മതി. ഒരു പിടി ചൂട്ടും കൂടെ വാങ്ങിച്ച കത്തിച്ചോണ്ട് പോരെ. എന്തൊരു മനുഷ്യനാ മൊരട്ടെ. അല്ല പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഞാനും കൂടെ പോട്ടെ. എന്ത് നല്ല സ്വഭാവമാണ് എന്റെ ചേച്ചിയുടെ. എല്ലാവരോടും സ്നേഹമാണ്, വിശേഷിച്ച് ഈ അനിയനോട്. ഓ ഒരനിയൻ. എന്താ അനിയനെ പിടിച്ചില്ലേ? രാഘവനോ വരൂ കയറിയിരിക്കു. ഇദ്ദേഹം ജനകീയ കലാസമിതി പ്രസിഡന്റ് സോമൻ സാർ. നമസ്കാരം. ഞാൻ വളരെ കാലമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഒരു നാടക കമ്പനി ഉണ്ട്. ഓഹോ, ഇപ്പോൾ ഇങ്ങോട്ട്? സോമൻ സാർ എന്നെ തിരക്കി വന്നതാ. അപ്പോ ബ്ലോക്കിലെ ഡാൻസ് പരിപാടികൾ കണ്ടു. ശ്യാമളാമ്മ സാമാന്യം പാടുവും കൂടെ ചെയ്യുന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന് ആ കുട്ടിയെ സമിതിയിൽ എടുക്കണമെന്ന് ഒരാശ. ഒരു ചാൻസ് കൊടുക്കാം. എന്താണോ പറഞ്ഞത്? ഈ തലവാട ഏതാണെന്ന് നിങ്ങൾ അറിയുമോ? ഇരഞ്ഞിക്കത്തലവാട്ടിലെ കാരണങ്ങളുടെ മകളെ നാടകക്കമ്പനിയിൽ ചേർക്കണമെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായി? അത്ര അവഹേളിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. വേണ്ട വേണ്ട, ന്യായങ്ങളൊന്നും കേൾക്കണ്ട. പൊയ്ക്കുള്ളൂ. എന്റെ വീട്ടിലേക്ക് കയറി വന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. രാഘവ, തറവാട്ടിൽ പറഞ്ഞ പെമ്പിള്ളാരെ നാടകക്കമ്പനിയിൽ ചേർക്കാനാണ് നീ ഇവിടെ ചുറ്റി അടിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ഫലം കിട്ടണം. ഈ പഞ്ചായത്തിൽ ഉത്തമ കർഷകനാണെന്ന് പറയുന്നത്. വിവരക്കേട് പറഞ്ഞു പോയി. നാടകക്കമ്പനിക്കാൻ ഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. തിരുവിൽവാമലയിൽ നേദിച്ചു കൊണ്ടുവരും
ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. വടക്കിനിത്തളത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാങ്കാലത്ത് കണ്ടപ്പോൾ വടക്കിനിത്തളത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാങ്കാലത്ത് കണ്ടപ്പോൾ മുറപ്പെണ്ണെ നിന്റെ പൂങ്ക വിളിങ്കൽ ഞാൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ, പ്രേമത്തിൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. തുമ്പപ്പൂക്കളത്തിൽ തിരുവോണത്തിന് തുമ്പിത്തുള്ളാനിരുന്നപ്പോൾ പൂക്കിലക്കതിരുകൾക്കിടയിലൂടെന്നെ നീ നോക്കി കൊതിപ്പിച്ചതോർമ്മയില്ലേ, പുളികണ്ണാൽ നോക്കി കൊതിപ്പിച്ചതോർമ്മയില്ലേ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. കളപ്പുരത്തളത്തിൽ മേട പുലരിയിൽ കണി കണ്ട് കണ്ണു തുറന്നപ്പോൾ കളപ്പുരത്തളത്തിൽ മേട പുലരിയിൽ കണി കണ്ട് കണ്ണു തുറന്നപ്പോൾ വിളക്കുകെടുത്തി നീ ആദ്യമായി നൽകിയ വിഷുക്കൈ നീട്ടങ്ങൾ ഓർമ്മയില്ലേ, പ്രേമത്തിൻ വിഷുക്കൈ നീട്ടങ്ങൾ ഓർമ്മയില്ലേ. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. എന്താണ് ഒരു ആലോചന? എന്നെപ്പറ്റി, നിന്നെപ്പറ്റി, നമ്മുടെ മോളെ പറ്റി ഇത്രയേറെ ആലോചിക്കാൻ? ആടിത്തുടങ്ങിയ തറവാടിന്റെ അടിക്കല്ല് പിടിച്ചുറപ്പിക്കാൻ നോക്കുന്ന എന്റെ അച്ഛൻ, ആശകളും പ്രതീക്ഷകളും നശിച്ച നിന്റെ അച്ഛൻ, വലിയ വിപ്ലവാവേശത്തോടെ എന്തിനും തയ്യാറായി പുറപ്പെട്ട ഞാൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പുലൈപ്പെണ്ണായ, എല്ലാം വെളുത്തതായി കാണുന്ന ഒരു കുഞ്ഞു, മറ്റെന്ത് വേണോ ആലോചിക്കാൻ? നിരാശ തോന്നുന്നുണ്ടോ? എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണെങ്കിലും ഞാനൊരു ഭീരുവാണെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങയുടെ ധീരത ഞാൻ കണ്ടിട്ടുമുണ്ട്. വിയർത്തൊലിച്ച് കറ്റചുമുക്കുകയും പാട്ടുപാടി ഞാർ നടുകയും ചെയ്യുന്ന തങ്കമ്മയാണ് ഞാൻ സ്നേഹിച്ചത്. സമുദായത്തിന് മുമ്പിൽ ഞാൻ ഭീരുവായില്ല. വിപ്ലവം പറയുന്നവർ പലരും ചെയ്യാൻ നടക്കുന്നത് ഞാൻ ആനന്ദത്തോട് പ്രവർത്തിച്ചു. ഇന്നും നീ എന്റെ ആനന്ദം, എന്റെ മകൾ, എന്റെ ജീവനാണ്. എന്റെ കടമകൾ നിറവേറ്റാൻ എനിക്ക് കഴിയുന്നു. ഒരു കൊച്ചു വീട് വയ്ക്കാൻ, നിനക്കും കുഞ്ഞിനും ആഹാരം തരാൻ എനിക്ക് കഴിയുന്നില്ല. ഏത് പൗരുഷശാലിയും തളർന്നു പോകുന്നത് അവിടെയാണ്. ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്, ജീവിക്കണമല്ലോ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. എന്താടി
ചേട്ടന്റെ മോള് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. വാ മോളെ. നിന്നെ കുറിച്ച് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. വാ മോളെ, നിന്റെ ആന്റിയാണ്. ചേട്ടന് പനി പകർപ്പായി ഇവള്. ആണോ? നിന്റെ ചായ എന്നാണ് ആളുകൾ പറയാറുള്ളത്. ആണോ? ചേട്ടാ, രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ആഹാ. ചേട്ടാ, 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 ഇതാരാ വന്നിരിക്കുന്നേ നോക്കൂ. അപ്പക്കുട്ടൻ. അപ്പച്ചി, ഇതാ ചേട്ടന്റെ മോള്. രണ്ടു ദിവസമായി നിന്നെ കാണാനില്ലല്ലോ. ആ, എനിക്ക് ഈ വീട് ബാലികേറാമലയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് കയറിയതാ. പിന്നെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു? ആ, ഞാനും എന്റെ പ്രാരബ്ധങ്ങളുമായി അങ്ങനെ നീങ്ങുന്നു. ഓ, ഇതാണ് നിന്റെ മോളല്ലേ? ആ മോളെ, എനിക്ക് ഇവിടെ കാണാൻ എന്ത് ആശയാണെന്ന് അറിയാം. മോളെ പേരെന്താ? മടപ്പന്നാനേ, മടപ്പന്നാനേ, ക്യാമറ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? മുറ്റത്തെ കറിയൊന്നും നോക്കിക്കാം. ആ കുഴപ്പത്തിനെ അടിയിലെടുത്തിരിക്കുന്നു. നാരായണ, എന്തെല്ലാം കാണുകയും കേൾക്കാൻ വേണം. അവൻ രണ്ടും കൽപ്പിച്ച് കയറി വന്നിരിക്കുന്നത്. നമുക്ക് പോകാം. നീ എന്തിനിവിടെ വന്നു? അച്ഛനെ കാണാൻ. എനിക്ക് നിന്നെ കാണേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങോട്ടാണല്ലോ വന്നിരിക്കുന്നത്. വരേണ്ട കാര്യം? മകൻ അച്ഛനെ കാണണമെന്ന് തോന്നി. ദാരം ചുമലമായി തോന്നാത്ത ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടാകാൻ? ഇപ്പോ കാരണം ഉണ്ടായിരിക്കുന്നു. എനിക്കും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും താമസിക്കാനൊരു സൗകര്യം ഉണ്ടാക്കിത്തരാം. സാധ്യമല്ല. സാധ്യമാവണം. ഞാൻ തീർത്തു പറയുന്നു, ഒരിക്കലും സാധ്യമല്ല. അത്രത്തോളം വാശി പിടിക്കരുത് അച്ഛാ. ഞങ്ങൾ ഇവിടെ കയറി താമസിച്ചെന്ന് വരും. എന്നെ അപമാനിക്കാൻ വേണ്ടി ഇവിടെ കയറി താമസിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കയില്ല. അമ്മാവനാണ് സത്യം. അമ്മാവ, കൊച്ചുകുറുപ്പേ, എരഞ്ഞിക്കൽ തറവാട്ടിലെ കാരണവന്മാരോട് അനന്തരവർ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചിട്ടില്ല. നീ പൊരയിക്കൊച്ചിനെ ചുമക്കേണ്ടവളല്ല. പൊയ്ക്കോടുക്കളി. പരിചയെടുത്തോണ്ട് പോടാ അതിനെ. അങ്ങനെ വലിച്ചെടുത്ത് കളയാനുള്ള കുഞ്ഞല്ലിട്ട്. സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ എന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞാണ്. എന്റെ അച്ഛൻ രണ്ട് കൈകൊണ്ടും വാരിയെടുത്ത് ഉമ്മ കൊടുക്കേണ്ട എന്റെ മകൻ. ഇലഞ്ഞിക്കൽ രാമക്കുറുപ്പ് അതിനെ വലിച്ചെറിയാൻ വന്നാൽ മുട്ടിക്കും യവന്മാര്. യവന്മാര് മുട്ടിക്കും. ആ വസ്തു വാങ്ങിച്ച 25,000 രൂപ തുണ്ടി എടുത്തതായി കണക്കിലെഴുതണം. ഓ, പിന്നെ നമ്മുടെ പുതിയ ഇടപാട് തുടങ്ങിയാലുണ്ടല്ലോ പത്രം. പത്രം ആ കണക്കിൽ കുറെ എഴുതിത്തള്ളാം. തന്നെയുമല്ല, ഒരു പത്രം കയ്യിലുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും അധികം കളിക്കുകയില്ല. പിന്നെ ആരാണ് കളിക്കുന്നത്? പത്രം ഒരു പിടി തന്നെയാണ്. സിനിമാക്കാർ കളിക്കും. അതൊക്കെ പൊക്കോട്ടി എഴുത്തുകാരല്ലയോ പത്രത്തിൽ എഴുതുന്നത്. അവന്മാർ കളിക്കും. ഏത് കാര്യത്തെപ്പറ്റി 10 വരി നമുക്ക് എഴുതാമല്ലോ. എന്നാ അല്ല ഈ താര് കുറുപ്പിയേട്ടനോ? വന്നാട്ടെ, വന്നാട്ടെ, ഇരുന്നാട്ടെ. ഞാന് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ രഹസ്യമായിട്ട് പറഞ്ഞാട്ടെ, ഞാൻ പൊക്കോളാം. ഏതോ താൻ കൂടി കേൾക്കേണ്ട കാര്യമാണോ? അയ്യോ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചാ മതി. രാധാകൃഷ്ണ കുറുപ്പിന് ഇന്ന് കൽക്കട്ടയ്ക്ക് പോകണം. കുറച്ച് രൂപയുണ്ടായിരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെലവായി. ഒരു 500 രൂപ കൂടി തന്ന് എന്നെ സഹായിക്കണം. ഇത് ചോദിക്കാൻ ചേട്ടൻ ഇവിടം വരെ വരണമായിരുന്നു. ഒരാളെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ. മുമ്പ് വാങ്ങിച്ചിട്ടുള്ളത് തന്നെ ഞാൻ തന്നിട്ടില്ല. വീട് ചേട്ടാ, പണം വരുന്നു പോകുന്നു. അത്യാവശ്യത്തിനല്ലേ പണം? ഒരു നല്ല കാര്യത്തിനാണല്ലോ ചേട്ടൻ എന്നോട് കടം വാങ്ങുന്നത്. അതെ, കൊച്ചുകുറുപ്പ് എപ്പോഴാ പോകുന്നത്? ഇന്ന് വൈകിട്ട് പോകണമെന്നാ. യാത്രയ്ക്കൊക്കെ ഒരുങ്ങിക്കൊള്ളാൻ പറയും. 4 മണിക്ക് പണം അവിടെ എത്തിച്ചുകൊള്ളാം. നിങ്ങൾ എല്ലാവർക്കും സഹായിയാ വേലായുധം പിള്ളെ. അന്യർക്ക് സഹായം ചെയ്യാത്ത ജീവിതം എന്തിനാ ചേട്ടാ? പിന്നെ എന്റെ മുതലെല്ലാം കൂടി ഒരു പെണ്ണ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ വരട്ടെ. പാ ചേട്ടൻ മുൻപ് പോകാറുള്ളപ്പോൾ ഒന്നും
എനിക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. എനിക്കും ഒരു മാസം കഴിഞ്ഞത് ഒരു ദിവസം പോലെ തോന്നുന്നു. അതെ, ഇപ്രാവശ്യം നമുക്ക് പഴയതുപോലെ സംസാരിക്കാൻ കൂടി ഇടം കിട്ടും. അമ്മ എവിടുന്നെങ്കിലും ഓടിയെത്തും. കൽക്കട്ടയിൽ ചെന്നാൽ ഉടനെ കത്തയക്കണേ. നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് എഴുതാം. ഇനി എന്നാ വരിക? അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആണ്. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഞാൻ മടങ്ങി. ഇനി ഞാൻ വന്നാൽ നമുക്കൊരിക്കലും പിരിഞ്ഞിരിക്കേണ്ടതായി വരില്ല. അതുവരെയുള്ള ഓർമ്മയ്ക്ക് വേണ്ടി. എന്തോ നീ പൂമുഖത്തോട്ട് വേലായുധം ഉള്ള വന്നിരിക്കുന്നു. അമ്മ അങ്ങോട്ട് ചെല്ലണം, ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ വന്നേക്കാം. പെട്ടിയൊക്കെ ഞാൻ ശരിപ്പെടുത്തി വെക്കാം, നീ ഇങ്ങോട്ടേ. ആ മോളെ അവരിലേക്ക് തിരികെത്തിച്ചു വെക്ക. ചെല്ലുമോളെ. പണത്തിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ കുഴഞ്ഞിരിക്കുകയാണ്. രാധാകൃഷ്ണ കുറുപ്പിന്റെ പഠിത്ത കാര്യം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. ആ അതൊക്കെ നടക്കും. തനിക്ക് രൂപയും കൊണ്ട് വന്നതാണ്. ആരെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചാ മതിയായിരുന്നല്ലോ. എനിക്കിത് ആക്ഷേപം എന്തോന്നാണ്. വേഗം പഠിച്ചൊക്കെ മിടുക്കനാകണം. ആ പഠിത്തത്തിൽ അവൻ മോശമാകില്ല. എല്ലാ വലിയ കാരണവന്മാരുടെ അനുഗ്രഹം. രാധാകൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടയിൽ നിന്ന് തിരിക്കാൻ നേരത്തുണ്ടായ സംഭവം പറഞ്ഞ ചെറുപ്പക്കാർ വല്ലതും വിശ്വസിക്കുമോ? അപ്പച്ചി കാർത്യായനി പിള്ള പറയാൻ വന്നത് ഞാൻ പറയാം. ഇയാള് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും ഒക്കെ എടുത്തു. കയ്യിലെ വാച്ചുള്ളത് കൊണ്ട് സമയത്ത് തീവണ്ടി ആഫീസിലോട്ട് ചെന്നാ മതിയല്ലോ. ചെന്നപ്പോ വണ്ടി അങ്ങ് വിട്ടു. അയ്യോടാ, വാച്ച് ചെവി വെച്ച് നോക്കിയപ്പോ ആ വണ്ടി അന്ന് രാത്രി മറിഞ്ഞു. വലിയ കാരണവന്മാരാണ് കൊച്ചനന്തരവന്റെ വാച്ച് നിർത്തി കളഞ്ഞത്. അപ്പൊ ഞാൻ അപ്പുറത്തേക്ക്. അതെ, ഞാൻ ഉടനെ ഇറങ്ങുകയാണ്. ഞാൻ ഒട്ടും താമസിക്കണ്ട, ഉടനെ പുറപ്പെട്ടോളൂ. എന്നാ ഞാനും ഇറങ്ങട്ടെ. ചെന്നാ ഉടനെ കത്തയക്കണേ. പോയ ഉടനെ എഴുതാം, പക്ഷെ നീ നീണ്ട മറുപടി എഴുതണം. രണ്ടുപേരെയും നിർത്തിക്കളയരുത്. ഇല്ല കാരണവന്മാരെ. പുറപ്പെട്ടുള്ളൂ കാർത്യായനി പിള്ളേ. പോയിട്ട് വരട്ടെ. ഞാൻ പോട്ടെ. Thank you.
രാധാകൃഷ്ണൻ ചേട്ടൻ എടുത്തു വന്നപ്പച്ചി അച്ഛന്റെ പേർക്കാ? അതോ ഇത് എനിക്കാ? ആ വായിക്ക. ആ എടുത്ത് വായിക്കാൻ. ശ്യാമളയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ പറയത്തക്ക വിശേഷം ഒന്നുമില്ല. അവിടെയും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആ അമ്മയ്ക്ക് സുഖമാണല്ലോ. അമ്മയുടെ കാര്യം പ്രത്യേകം നോക്കിക്കൊള്ളണം. അച്ഛൻ അല്ല അമ്മാവൻ. നീ എന്താ തപ്പി തടയുന്നത്? തെളിഞ്ഞിട്ടില്ല അപ്പച്ചി. നോക്കട്ടെ. എനിക്ക് അച്ഛനെ അറിയാൻ വയ്യായെങ്കിലും തെളിഞ്ഞാൻ തെളിയാത്തതും കണ്ടാൽ അറിയാം. വായിക്കും. സരസ്വതി ചേച്ചിയും മറ്റും ചോദിച്ചതായി പറയണം. രൂപ വേഗം അയക്കണമെന്ന് അമ്മാവനോട് പറയണം. മറ്റു വിശേഷമൊന്നുമില്ല. ശേഷം പിന്നാലെ എന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ. അച്ഛന് വന്ന് എഴുത്ത് പൊട്ടിക്കട്ടെ. വേണ്ട, രൂപ അയച്ചു കൊടുക്കാനായിരിക്കും. അല്ലാതെ എന്തോ എഴുതാനാ? എന്റെ ഉടപ്പുറമോന്റെ ഒരു വിഷമം കാണുമ്പോ സങ്കടം വരും. വയലിൽ വെള്ളമില്ലെന്നും പറഞ്ഞു ഇന്ന് നേരം വെളുത്തപ്പോ പോയതല്ലേ. നീ ഈ എഴുത്ത് വടക്കേവിനെ കൊച്ചുകൃഷ്ണന്റെ പിള്ളാരുടെ കയ്യിലെങ്ങാനും കൊടുത്ത് വയലിലോട്ട് അയക്കി. നേരത്തെ വായിച്ചു നോക്ക. ശ്യാമളെ, നിനക്ക് വന്ന എഴുത്ത് ഇവിടെ വെച്ചിട്ടു. അപ്പച്ചേ,
എന്തൊക്കെ ഉണ്ട് അപ്പൊ ഈ വിശേഷം? രാധാംശ കുറിപ്പിന്റെ എഴുത്തൊക്കെ വരാറുണ്ടോ? ഇരിക്കുള്ളി തന്നെ താനിതൊന്ന് ശരിക്കു വായി. ശ്യാമളയ്ക്ക് രാധാകൃഷ്ണൻ അയച്ചതാ. കണ്ണാടി എടുത്തില്ല. ഓമനെ അതാരാട് ഓമന ശ്യാമളയെന്നായിരിക്കും. ഇത് നല്ല ഒന്നാന്തര ഓമന തന്നെയാ, ശ്യാമളയ്ക്ക് തന്നെയാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അങ്ങനൊക്കെ വിളിക്കും. അല്ല പുനീത, വായിക്കും. നിന്നെ കുറിച്ചുള്ള മധുരസ്മരണകളെ അയവിറക്കിക്കൊണ്ട് സസുകഞ്ഞാൻ ഇവിടെ എത്തി. എന്ന് വെച്ചാലോ? മധുരസ്മരണ, ശ്യാമളെ കുറിച്ചുള്ള മധുരസ്മരണ, അതായത് മനോവിചാരം എന്നർത്ഥം. അങ്ങനെ കൽക്കട്ടായിരുന്നു. കൊള്ളാമല്ലോടാ ചെറുക്ക. ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം വന്നില്ല. ട്രെയിനെ മൂട്ടുണ്ട്. അല്ലല്ല, മധുരസ്മരണ ഈ സന്ദർഭവുമായിട്ട് കൂട്ടി യോജിച്ചിട്ട് വേണം അർത്ഥം മനസ്സിലാക്കാൻ. എനിക്കെല്ലാം മനസ്സിലായി. ഇതാ അമ്മയെന്ന് കുളിക്കാൻ പോയ ദിവസം സർപ്പക്കാവിൽ നമ്മൾ ഒന്നിച്ചുകൂടി ഇറങ്ങി ഓർക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഞാൻ പറയണോ? അന്ന് നീ എന്തെല്ലാം അനുഭൂതികളാണ് എന്റെ ആത്മാവിലേക്ക് പകർന്നു തന്നത്. നിന്നോടൊപ്പം കഴിഞ്ഞ ഓരോ നിമിഷങ്ങൾ ഇവന്റെ ഹൃദയചഷകം തേന്തുള്ളികൾ കൊണ്ട് നിറയുകയായിരുന്നു. ചഷകം തേന്തുള്ളികൾ കൊണ്ട് നിറഞ്ഞു എന്നതിന്റെ അർത്ഥം അപ്പച്ചി മനസ്സിലാക്കാതിരിക്കുന്നതാ നല്ല. തങ്കം അത് നല്ലൊരു സംബോധനയാണല്ലോ. ഞാൻ യാത്ര പറഞ്ഞ് പിരിയാൻ നേരത്ത് മാന്തളിന്റെ നിറമുള്ള മധു തുമ്പി നിൽക്കുന്നു. മാന്തളിന്റെ നിറമുള്ള മധു വിതുമ്പി നിൽക്കുന്ന നിന്റെ അസരങ്ങളിൽ ഒരു സ്നേഹമുദ്രേർപ്പിക്കാൻ കൂടി കഴിഞ്ഞില്ലല്ലോ എന്ന വേദന എനിക്കുണ്ട്. ചേട്ടാ ഇതിന്റെ അർത്ഥം പിടികിട്ടുന്നില്ലല്ലോ. സ്നേഹമുദ്ര മാന്തളിന്റെ നിറമുള്ള സ്നേഹമുദ്ര. അപ്പച്ചി ഞങ്ങളുടെ അടുത്തേ ഒരു പള്ളിക്കുടം വാദ്യാരുണ്ട്, അയാളെ കൊണ്ടിരുന്ന് കാണിച്ച് ഇതിന്റെ അർത്ഥം പൂർണ്ണ രൂപത്തിൽ എഴുതിക്കൊണ്ടു. ഒന്നും വേണ്ട, എനിക്കെല്ലാം പിടികിട്ടി. നീ തന്നേച്ചാ മതി. എന്നാലെന്നാ, എനിക്ക് വേറെ പോയിട്ടൊരു ആവശ്യമുണ്ട്. നമ്മുടെ വേലായുധമ്പിള്ളി അദ്ദേഹത്തിനെ ഇങ്ങോട്ടൊരു വഴിക്ക് പോകണം. അപ്പച്ചി കാപ്പി ഒന്നുമില്ല. അപ്പച്ചി ഇച്ചിരി എടുക്ക. വരും. എന്റെ പൊന്നാശാനെ, എല്ലാം അറിയാവുന്ന കള്ളനാണല്ലോ, ഒന്ന് രക്ഷിക്കണേ. അടിയോ അടിയോ, എന്റെ അടിയനില്ല ഇവിടെ. തറയിലങ്ങാനും ഇല്ലടാ മൂത്ത് പോലെയാണ്. ഞാൻ പിന്നെ അവിടുത്തെ തോളയിലാണോ ഇരിക്കുന്നത്? ഒരു നായര് പയ്യൻ കാരണം സകല പോലെന്റെ നട്ടലിന് വന്നു. ആ പാളു കൂമ്പാടുത്ത് കിടക്കുന്ന പോലെന്റെ നട്ടല് വളയല. അതേ മുതലാളിമാരുടെ പുറകെ നടന്ന് തലയൊറിയുന്നവന്റെ നട്ടല്ലേ വളയും. നിന്റെ കമ്മോടി സോന്ന് എനിക്ക് കേക്കണ്ട. എന്റെ അടിയൻ എവിടാന്നാ ചോദിച്ചത്? എന്റെ മരുമേന തമ്പുരാനെ, എന്റെ പരദേവനെ, ഈ പുറയൻ എന്റെ തോല് പൊളിക്കുന്നല്ലോ. അളിയോ അളിയോ, എന്താണ് എന്റെ അമ്മായിയപ്പനുമായ വലിയ വർത്തമാനം? തങ്കമേ, അളിയൻ ആദ്യമായിട്ടാ നമ്മുടെ വീട്ടിൽ വരുന്നത്. അല്ല, കഞ്ഞോ ചോറോ ഉണ്ടെങ്കിൽ കൊടുക്ക. പിന്നെ ചോറ് തിന്നാതെ ഞാനങ്ങ് വിടുമോ? അയ്യോ എനിക്ക് വേണ്ട, ഞാനേ തൊട്ട് തിന്നത്തില്ല. തൊടാതെ ദൂരെ ഇരുന്ന് തിന്നാ മതി. എന്തിനാളിയാ എന്നെ കൊല്ലാതെ കൊല്ലുന്നു. വേലായുധമ്പല്ലേ അദ്ദേഹം പറഞ്ഞു. അളിയനെ ഒന്ന് കാണണമെന്ന്. എന്നെയോ? എന്നെ കാണണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരാൻ പറ. ഏ വന്നിട്ടുണ്ട്. ഒന്ന് കാണാനാണ് വന്നത്. മനസ്സിലായി. അപ്പുകുട്ടൻ പിള്ളയ്ക്ക് എന്നോട് എതിരാണെന്ന് എനിക്കറിയാം.
ഓ, അങ്ങനെ പ്രത്യേകിച്ച് എതിരൊന്നുമില്ല. എന്റെ അടിയൻ അങ്ങനെ എതിരൊന്നുമില്ല. കേട്ടോ ചേട്ടാ, ഞാനുള്ളപ്പോ ഈ കൈമണി വന്നു. കഴിയുന്ന സഹായമൊക്കെ ആർക്കും ചെയ്യണമെന്ന മനസ്ഥിതിക്കാരനാണ് ഞാൻ. മുഖവരൊന്നും വേണ്ട, നിങ്ങൾ ബുദ്ധിയുള്ള മുതലാളിയാണെന്ന് എനിക്കറിയാം. എന്നോട് പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ പറയണം. എന്റെ അളിയനോട് കാര്യം അങ്ങ് പറഞ്ഞാ മതി, സാധിക്കും. നാടിന് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ടൗണിൽ നിന്ന് ഒരു പത്രം ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുമായി. അപ്പുകൂട്ടമ്പിള്ള കൂടെ അതിൽ പത്രാധിപരായിരിക്കണം. എനിക്ക് സാധ്യമല്ല. എനിക്ക് ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോ പ്രസംഗിച്ചോ എഴുതിക്കോ. നമ്മൾ തുടങ്ങാൻ പോകുന്ന പത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. അതൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ ചേട്ടാ. ഇത് പിടിച്ചു കേട്ടോ, അടിയോ ഉള്ള കാര്യമാണോ? ഇഷ്ടമുള്ളപ്പോൾ വേണ്ടത് വയ്ക്കരുതോ? തൽക്കാലം ഒരു 350 രൂപ ശമ്പളവും ടൗണിൽ താമസിക്കാൻ ഒരു വീടും തരും. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കൂ. ഞാൻ ഇങ്ങനെയൊന്ന് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ പരിചയമുള്ള ആളുകൾ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പുകുട്ടമ്പിള്ളയുടെ കഴിവുകളും എനിക്കറിയാം. ഞാൻ ഇന്നത്തേക്കാൾ കൂടുതൽ ശക്തിയായി നിങ്ങളെയും നിങ്ങളുടെ രാഷ്ട്രീയത്തെയും എതിർക്കും. ആയിക്കോളൂ. പത്രത്തിൽ എഴുതുന്നത് എന്റെ അഭിപ്രായമായിരിക്കും. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യമല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. എന്റെ അളിയനൊരു നല്ല കാലം വന്നാലേ എനിക്കും എന്റെ പിള്ളേർക്കും രക്ഷയുള്ളൂ. ഇപ്പൊ തന്നെ അളിയൻ ടൗണിലോട് മാറി താമസിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് പിള്ളേരെങ്കിലും അവിടെ നിർത്തി പള്ളി കൊടുത്ത് വിട്ടോളുമല്ലോ. ജനനന്മ എന്നായിരിക്കും പത്രത്തിന്റെ പേര്. തൽക്കാലം ഒരു വീക്കിലി ആയിട്ട് ആരംഭിക്കാം, നിങ്ങളുടെ ഇഷ്ടം. വിശദ വിവരങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോ ഞാൻ ആട്ടെ. അയാളൊരു പത്രം തുടങ്ങാൻ പോകുന്നു അത്രേ. എന്നെ പത്രാധിപരായിട്ട് ക്ഷണിക്കാം. എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിച്ചു. അദ്ദേഹം മുതലാളിയല്ലേ. 350 രൂപ ശമ്പളവും താമസിക്കാൻ ഒരു വീടും തരാമെന്ന് പറയും. എന്നാലും നമുക്ക് ജീവിക്കേണ്ടേ തങ്കമ്മേ. ഞാൻ എവിടെയായിരുന്നാലും എന്റെ അഭിപ്രായം മാറ്റുകയില്ല. എന്തോ ഇനി അബദ്ധം പറ്റാതിരിക്കാൻ നീ ഒരു കാര്യം ചെയ്യും. നിനക്കുള്ള എഴുത്ത് എന്റെ പേർ കയച്ചു തരാൻ രാധാകൃഷ്ണൻ ചേട്ടനെ അറിയിച്ചാ മതി. അത് വേണ്ട, നീ പൊട്ടിച്ച് വായിച്ച് മറുപടി എഴുതിയാലോ. അമ്പടി. സ്വപ്ന സഞ്ചാരിണി, സ്വപ്ന സഞ്ചാരിണി, നിന്റെ മനോരഥം സ്വർഗത്തിലോ ഭൂമിയിലോ? സ്വർഗത്തിലല്ല ഭൂമിയിലല്ല, സങ്കൽപ്പ ഗന്ധർവലോകത്തിൽ, ഒരു സങ്കൽപ്പ ഗന്ധർവലോകത്തിൽ. സ്വപ്ന സഞ്ചാരിണി, നിന്റെ മനോരഥം സ്വർഗത്തിലോ ഭൂമിയിലോ? സ്വർഗത്തിലല്ല ഭൂമിയിലല്ല, സങ്കൽപ്പ ഗന്ധർവലോകത്തിൽ, ഒരു സങ്കൽപ്പ ഗന്ധർവലോകത്തിൽ. സ്വർഗത്തിലോ ഭൂമിയിലോ? സ്വർഗത്തിലല്ല ഭൂമിയിലോ?
ഗന്ധർവലോകത്തിൽ ഒരു സങ്കൽപ്പ ഗന്ധർവലോകത്തിൽ മൂന്നക്ഷരം കുറവില്ലല്ലോ. മതി, വിനോദ നികുതി ഇളവ് ചെയ്യണം എന്നതിന് നികുതി ഇളവ് ചെയ്യണം എന്ന് മാത്രം ചേർത്താൽ മതി. സബ്ടൈറ്റിലേ ചേർത്തോളൂ. എന്തുണ്ണിത്താനെ, മറ്റൊന്നും തോന്നല്ലേ? ഇയാളമ്മ പശുവിനെ വാങ്ങിക്കാൻ രൂപ വാങ്ങിച്ചോണ്ട് പോയിട്ട് പിന്നെ ഇവിടെ കേറാറായല്ലോ. എന്തി അപ്പച്ചി, ആ കാര്യത്തെ പറ്റി പറയാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? ആ പശു തറേ നിൽക്കുന്നില്ല എന്റെ അപ്പച്ചി. ഓ, ഇങ്ങനെ എറിയുന്ന പശുക്കളുണ്ടോ? മൊലയിലോട്ട് നോക്കി പോയ കയ്യങ്ങാനും അങ്ങോട്ട് കൊണ്ടിയെന്നാ പറയുന്നത്. ആരാണ്ട് കൊണ്ടിയിട്ട് കളഞ്ഞതാ. അപ്പച്ചി, രാധാകൃഷ്ണൻ്റെ എന്റെ എഴുത്ത് ഇന്നുമുണ്ട്. അപ്പച്ചി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ എഴുത്തുണ്ടെന്ന് പറയുമ്പോൾ വിഷമമാണ്. അപ്പച്ചിയുടെ പേർക്കാണ്. ആ, വായിക്കും. ബഹുമാനപ്പെട്ട അമ്മ അറിയുന്നതിന് ഞാൻ ഇതിനു മുൻപ് 4 കത്തുകൾ അയച്ചിട്ടും മറുപടി പോലും കിട്ടിയില്ല. മറുപടിയെങ്കിലും എഴുതണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. മറുപടി മാത്രം അയച്ചിട്ട് എന്താ കാര്യം? ഒരു തഞ്ചവും ഇല്ലാതായി. പണം അയക്കുവാൻ ഒരു നിർവാഹമില്ലെങ്കിൽ ആ വിവരമെങ്കിലും അറിയിച്ചാൽ കള്ളവണ്ടി കയറിയെങ്കിലും ഞാൻ നാട്ടിലെത്തിക്കൊള്ളാം. ഹോസ്റ്റലിൽ നിന്ന് എന്നെ പുറത്താക്കി. കുറച്ച് ഭൂമിയുള്ളത് വിൽക്കാൻ കൊടപ്പുറന്നവനോട് ഞാൻ എങ്ങനെ പറയും? കൂടുതൽ എഴുതി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കുന്നില്ല. ആഹാരം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാനൊപ്പം? തെണ്ടിത്തിന്ന് ഞാൻ ശീലിച്ചിട്ടുമില്ല. കാർത്യായനിപ്പിള്ളേ, എല്ലാം നശിച്ചു, എല്ലാം കരിഞ്ഞു, ഒരു രക്ഷയുമില്ല. കൃഷിയുണ്ടെന്നും പറഞ്ഞ് ഇനി പാടത്തിലേക്ക് ചെല്ലണ്ട. വായിക്കരിക്ക് ഉരിയ നെല്ല് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിറകുടത്തിൽ കരിയുകയാണ്. ഇതിലൊക്കെ വഴിയുണ്ട്. ട്രാക്ട് കൊണ്ട് നിരത്തിറങ്ങുന്ന ദിവസം ഞാൻ കാണിച്ചു കൊടുക്കാം. അച്ഛാ, കാലത്ത് കഞ്ഞി പോലും കുടിച്ചില്ലല്ലോ. ആഹാരം കഴിച്ചാട്ടെ, ഞങ്ങൾ ഒന്നിറങ്ങാം. വാ മൂന്നാര്. ആഹാരകാര്യവും മുടങ്ങുന്ന ലക്ഷണമാണ്. ആ, നടക്കുന്നിടത്തോളം ഒക്കെ നടക്കും. എന്താ മോളെ നീ വല്ലാതെ? രാധാകൃഷ്ണൻ ചേട്ടന്റെ എഴുത്ത് ഇന്നും ഉണ്ടായിരുന്നു. കണ്ട അല്പം കഴിയട്ടെ മോളെ. കാർത്തിയായി പിള്ളേ, എന്താ നിവർത്തി?
മടപ്പറന്നോന്റെ വിഷമം കാണുന്നത് എനിക്ക് സങ്കടം. അവനിങ്ങി പോരാൻ എഴുതണം, പണം ഉണ്ടാവുമ്പോ നമുക്ക് അയക്കാം. അയ്യോ അത് വേണ്ട. വൈകുന്നവരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടമിട്ട് ഉടയ്ക്കുന്നത് എങ്ങനെയാ? ഏതായാലും കുറച്ച് വസ്തു കൊടുത്തുകളയാ, ഞാൻ വേരായുധം പിള്ളയെ ഒന്ന് കാണട്ടെ. ഇപ്പൊ തരാം മക്കളെ, അച്ഛൻ ഇപ്പൊ വരും. ഇത്രയും നേരമായിട്ട് ആ അടുപ്പം ഒഴിഞ്ഞു വരല്ലോ, അടുപ്പം ഒഴിഞ്ഞു കിടക്കണ്ട കണ്ടില്ലയോ? ചേടാ എനിക്ക് വന്ന ഒരു പാടെ, എന്റെ വീട്ടിൽ എനിക്ക് വന്നത് വന്നിട്ട് കുളിക്കാൻ വല്ലാതെ മാറിയ സമയം നോക്കണം. ചേച്ചി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ? ആങ്ങളെ വരുമ്പോ എന്നെയും പിള്ളേരെയും കൂടെ അടിച്ചിറക്കാൻ പറഞ്ഞേക്ക്. ചമ്മാടിത്തരം പറയരുത്, നിന്നെയും പിള്ളേരെയും പറഞ്ഞു വിട്ടിട്ട് കോന്നൻ അന്വേഷിക്കുന്നത് എനിക്കെടുക്കാനാണ് വല്ലോട് നീ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. അച്ഛൻ വന്നു, മക്കൾ അപ്പുറത്തോട്ടല്ലേ, അമ്മ ഇപ്പൊ കഞ്ഞി കൊണ്ടുവരാം. നീ എന്തോന്നാലും പല്ലിന്റെ ഇടയിൽ വെച്ച് കുറുകുറുക്കുന്നത്, ഒന്ന് ഉറക്ക പറയടി, നിന്റെ നായരും കൂടെ കേക്കട്ടെ. അവൻ പറയപ്പിക്കുന്നതായതല്ല. എടാ കൊച്ചു വന്ന, നിന്റെ അച്ഛൻ എന്നെ ഇങ്ങനെ ഇല്ലാത്ത പറയാൻ തുടങ്ങിയ ഞാൻ ഈ വീട്ടിൽ പറഞ്ഞ് എവിടെങ്കിലും വന്നു പോകും. നിങ്ങൾ ഈ കഞ്ഞി ഉടിപ്പിക്കുകയല്ലേ? ദൈവത്തെ ഓർത്ത് ചേച്ചി ഒന്നും മിണ്ടാമെന്നില്ല. നിങ്ങളെ ശാസിക്കാൻ ആരുമില്ലല്ലോ. ഒരു ദിവസം എങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാൻ സമ്മതിക്കുന്നതിന്റെ ദൈവങ്ങളോടല്ലേ ഞാൻ പറഞ്ഞു. എന്റെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി പോകുന്നു. എന്താ പറയാ, എന്താ പറയുന്നത്? മനുഷ്യൻ എന്നെ ഇടിച്ചും തൊഴിച്ചും കൊല്ലും. അന്ന് ഞാൻ അവിടെ പറഞ്ഞോട് പറഞ്ഞത് ആ പോകുന്നവരൊരു മനുഷ്യ കൊട്ടിട്ടാത്തവന് അവന്റെ ഇവിടെ പടിഞ്ഞ അയച്ചിരുന്നു. എന്തൊരു തൊഴിൽ വേണ്ട കൊട്ടി. അയ്യോ എന്റെ അപ്പച്ചി, അയ്യോ അതാ വരുന്നത്. ഞാനൊരു കാര്യം പറയാൻ പോകുന്നവരെ, നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് താൻ വിചാരിക്കരുത്. സങ്കടമാണല്ലോ ചേട്ടാ ഇത്. ഇതിനെ തക്കവണ്ണം ഞാൻ നിന്നെ എന്തോ ചെയ്തടി സരസു. ഇതിൽ കൂടുതൽ എന്നെ ഇനി എന്തോ ചെയ്യാനാ? അവളെ ഞാനിപ്പോ അയക്കുന്നില്ല. പിന്നെ എന്റെ പിള്ളേരാരു നോക്കും? തനിക്ക് സംരക്ഷിക്കാൻ വയ്യാണ്ട് ഇങ്ങോട്ട് വിട്ടാരെ, ഞങ്ങൾക്ക് അറിയാൻ നോക്കൂ. സരസ്വതി എന്റെ മോളെ, ഇയാൾ എന്ത് ചെയ്തു? ഞാൻ അവളെ അഞ്ചാറ് ഇടിച്ചു. എന്ത് തെറ്റ് ചെയ്തിട്ടാണല്ലോ താർ ഇവിടെ ഇടിച്ചത്? എനിക്ക് ദേഷ്യം വന്നിട്ട് തനിക്ക് ദേഷ്യം വരുമ്പോൾ അല്ല ഇടിക്കാനുള്ളവളാണോ ഇപ്പോൾ? പിന്നെ അയലത്തുകാരന്റെ ഭാര്യയെ ഇടിക്കാൻ ഒപ്പുവോ? എന്നെ ഇടിച്ചെങ്കിലും എനിക്ക് നാമത്തക്കൊണ്ടോ എണ്ണം പറ്റത്തക്കൊണ്ടോ ഒന്നും ചെയ്തില്ല. വാടി സരസ്വതി, നമുക്ക് വീട്ടിലോട്ട്. ഇല്ല വരുന്നില്ല. അമ്മാവനല്ല വിളിച്ചത്, എന്റെ ഭാര്യയാണ്. വാടി പോവാ. വരുന്നില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ വാ. എന്റെ മോള് പോണ്ട. ഞാൻ പോകും. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി രാപകനില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് വെച്ച ബുദ്ധിമുട്ടും വിഷമം വരുമ്പോഴേ ദേഷ്യപ്പെടാറുള്ളൂ. ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കേണ്ടവളാണ്. അത്രയ്ക്ക് എന്റെ കുഞ്ഞുങ്ങൾ അച്ഛൻ വിഷമിക്കുന്നുണ്ട്. ഞാൻ പോകുന്നില്ല. കടപ്പുറമാൻ പോയ കാര്യം സാധിച്ചില്ല. വേലായുധം പിള്ളയോട് ചോദിച്ചില്ലേ? ചോദിച്ചു, തരാമെന്നും പറഞ്ഞു. പക്ഷെ ഇടയ്ക്ക് അയാൾ ഒരു വർത്തമാനം പറഞ്ഞു. ഞാനല്ലേ കുറിപ്പ് ചേട്ട രാധാകൃഷ്ണ കുറിപ്പിനെ അയക്കാൻ കൂടെ കൂടെ പണം തരുന്നത്, എന്നാൽ എനിക്കൊന്ന് പഠിപ്പിച്ചുകൂടെ എന്ന്. ആ വർത്തമാന രീതി എനിക്ക് തീരെ പിടിച്ചില്ല. വസ്തു വിൽക്കുന്ന കാര്യം വസ്തു വെറുതെ കൊടുത്താലും അയാൾക്ക് വേണ്ടെന്ന്. വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ ആരെ പോയി കണ്ട് എന്നത്തേക്ക് ഒപ്പിക്കാനാ? എനിക്കൊന്നും ഒരു രൂപവുമില്ല.
എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നേറിയിട്ടില്ല. ലോൺ കുടിശ്ശികയുടെ കാര്യമായിരിക്കും. അതെ, ഒരു തവണ മുടക്കിയ മുഴുവൻ തുകയും ഈടാക്കണമെന്നാണ് ചട്ടം. അങ്ങിപ്പം മൂന്ന് തവണ മുടക്കി. നാളെ നടപടിക്ക് എഴുതുകയാണ്. ഈ വിവരം അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളൊരു സഹായം എനിക്ക് ചെയ്തത്. എന്റെ മുഴുവൻ നിലവും ഞാൻ വിൽക്കാം. ഇഷ്ടമുള്ള തുക വാങ്ങിച്ചത. ഗ്രഹപ്പഴിക്ക് ഞാൻ ബ്ലോക്കിൽ നിന്ന് എടുത്ത തുകയും കഴിച്ച് ബാക്കി തന്നാ മതി. എന്റെ അരുന്തരവനൊന്ന് അയച്ചു കൊടുക്കട്ടെ. ഞാൻ ആരെ ഉണ്ടാക്കാനാ? അവിടത്തെ സ്ഥിതി എനിക്കറിയാം. ഞാൻ ഇറങ്ങട്ടെ. കാർത്യാനിപ്പിള്ളേ, അപ്പച്ചി പോയി കിടന്നു. ഞാനിവരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാ. ഇരിക്കും. സാറിന്റെ കൂടെ തന്നെയാ ഞാനിപ്പോ. അപ്പോ തോമസ് സാർ വന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. അന്ന് വന്ന കാര്യം തന്നെയാ. അന്ന് നിങ്ങൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, അവളെ നാടക കമ്പനിയിൽ ഒന്നും വിടുന്നില്ല. കേരള ജനകീയ കലാസമിതി വലിയ വലിയ ആളുകളൊക്കെ പങ്കെടുക്കുന്നതാണ്. കളിക്കുന്നത് നാടകമല്ലേ? അത് ഒരു ആക്ഷേപമുള്ള കാര്യമായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നല്ല കഴിവുള്ള പെൺകുട്ടികൾക്ക് 2000 രൂപ വരെ ഒരു അഡ്വാൻസ് കൊടുക്കും. പരിപാടി ഒന്നിക്ക് 40 രൂപയും കൊടുക്കും. എല്ലാ ദിവസവും പരിപാടി ഉണ്ടായി. അപ്പോ സാമ്പത്തികമായിട്ടും അതൊരു നേട്ടമാണല്ലോ. അതൊക്കെ വിചാരിച്ചാ ഞാനിവരെ കൂട്ടിക്കൊണ്ട് വന്നത്. ഒരു രഹസ്യം പറയാനുണ്ട്. എന്തിന്? വന്നാട്ടെ പറയാം. തോമസ് സാറാ? കേട്ടിട്ടുണ്ട്. ഡാൻസ് പഠിച്ചതാണ്, പാട്ട് കേട്ട് പഠിച്ചതാണ്. അപാര കഴിവാണ്. ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. 2000 രൂപ അഡ്വാൻസും ഒരു നാടകത്തിന് 40 രൂപ വെച്ചും ഞാൻ വാങ്ങിച്ച. ശ്യാമളാമ്മയ്ക്ക് ഒരു നല്ല നില വരണമെന്നാണ് എന്റെ ആശ. 2000 രൂപ ഉടനെ കിട്ടുമോ? അതെനിക്കിവിടെ ശ്യാമളാമ്മ സമിതിയിൽ സഹകരിക്കാൻ സമ്മതിച്ചാൽ എത്ര രൂപ വേണമെങ്കിലും വാങ്ങിച്ചു തരാം. കൊല്ലം രാഘവൻ മാഷാണ് പറയുന്നത്. മാഷേ അവരെ വിളിക്കുന്നു. ഒന്നും ആലോചിക്കാനില്ല. അവർ അഡ്വാൻസ് തരുമെങ്കിൽ ഉടനെ ആ രൂപ വാങ്ങി ചേട്ടനയക്കണം. എല്ലാ വഴിയും മുട്ടിയപ്പോൾ ദൈവം നമുക്കൊരു വഴി തുറന്നു തന്നതാണ്. ഇടഞ്ഞിക്കൽ തുറവാട്ടിലെ കാരണവരുടെ മകൻ. എന്താണ് ആക്ഷേപം? ആളുകൾ പറയും നാടകത്തിന് പോയാൽ. ശ്യാമൾ അങ്ങനെയൊന്നും ചീത്തയാകില്ല. എന്റെ അച്ഛനും അപ്പച്ചിയും ആ നിലയിലാണ് എന്നെ വളർത്തിയത്. യാതൊരു കാരണവശാലും ചേട്ടന്റെ പഠിത്തം മുടക്കരുത്. ഞാൻ സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. അഡ്വാൻസ് ഉടനെ കിട്ടണം. അതിന് വിഷമമില്ല, 2000 മതിയോ? മതി മതി. ഇതാണ് അഡ്രസ്, നാളെ തന്നെ എത്തണം. എന്നാ ഞങ്ങൾ ഇങ്ങോട്ട്. അപ്പൊ ഞാനും. ഒരു വലിയ ആശ്വാസം പോലെ. പക്ഷേ
മനസ്സിനൊരു പ്രയാസവും. മോളെ, അപ്പച്ചി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ലേ? ഇനിയുമില്ല. ഇത് അപ്പച്ചിയുടെ കയ്യിൽ കൊടുക്ക. ഇനിയെങ്കിലും ഊണ് കഴിക്കുവച്ചാ? കഴിക്കാം മോളെ, കഴിക്കാം. വേഗം വിളമ്പ്, വിളമ്പ്. നാടകത്തിന് പോകുമ്പോൾ എന്റെ കൂടെ വരുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ആളുകൾ അതും ഇതും പറയും. ആരെയാണ് വിളിച്ചത്? ഇറങ്ങിച്ചില കാരണവരെങ്ങനെയാ? അപ്പച്ചിയെ ഉടപ്പുറങ്ങൾ എന്നോട് അക്കാര്യം മാത്രം പറയരുതേ. ഞാൻ ഈ കെട്ടിനകത്തൊന്നും പുറത്തെങ്ങും പോവുകയില്ല. എനിക്ക് ഊണ് വേണ്ട മോളെ. ജനകീയകല സമിതിയുടെ ആഫീസ് എവിടെയാ? കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ ഒരു കള്ളി ഷാപ്പ് കാണും, അതിന്റെ തൊട്ടടുത്ത കെട്ടിടമാണ്. കണ്ടാൽ അറിയാൻ പാടില്ല നാടകക്കാരിയാണെന്ന്. പോകാം. ആ മൂപ്പിന്റെ ഒരു ഗമ കണ്ടില്ലേ? നാടകക്കാരിയുടെ വന്നതല്ലേ, കുറച്ച് ഗമ കാണും. നാട്ടിൻപുറത്ത് വളർന്ന ഒരു പെണ്ണാകുന്നു. അങ്ങ് ഒരു കലാകാരനാണ്. യാദൃച്ഛികമായിട്ടാണ് നാം തമ്മിൽ കണ്ടുമുട്ടിയതെങ്കിലും ആ നിമിഷം തന്നെ അങ്ങന്റെ ഹൃദയം വശീകരിച്ചു കഴിഞ്ഞു. തങ്കം, ഒട്ടേറെ സ്ത്രീകളുമായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ ആയാലും ശരി, ഞാൻ എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എന്തായി കാണിക്കുന്നത്? എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പകുതി അടഞ്ഞ കണ്ണുകളോടെ സുരേഷിന്റെ മാറിലേക്ക് ഒട്ടിച്ചേരണം. ആ ഭാവം ഒന്നുകൂടി കാണിക്കും. ഇത്രയും മതി സാറേ. അത് നിശ്ചയിക്കുന്നത് ഞാനാണ്. ഇത് സുരേഷും ശ്യാമളയും തമ്മിലുള്ള പ്രേമരംഗമല്ല, നാടകമാണ്. നാടകം ആ ഭാവം ഒന്നുകൂടി കാണിക്കും. താരമില്ല സാർ. സാർ, ശ്യാമളാമ്മയ്ക്ക് ആദ്യമായിട്ടായതുള്ള ഒരു അറപ്പായിരിക്ക്. ഞാൻ മണിയാവുന്ന ആ ഭാഗം നിങ്ങൾ ശരി. ഇതാ നിങ്ങൾ രണ്ടു കൂടെ അവിടെ നിൽക്കും. സാർ രണ്ടു കൂടെ കളി. എന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേരാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. മദനറാണി ഇലങ്ങിക്കൽ ശ്യാമൺ, ആ
അരങ്ങത്തു അണിയറയിലും കാമുക ഹൃദയം പന്താടുന്ന കാമാർത്ഥയായ ഭോഗി. കേവലം ആറുമാസത്തെ കലാജീവിതത്തിനിടയിൽ കാണികളുടെയും കാമുകരുടെയും ഹൃദയം കവർന്ന ഒരു കാമിനിയുടെ കഥ. അപ്പച്ചി, ഞാൻ ഈ സിനിമാ മാസികളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. നമ്മുടെ ചാമരയ്ക്ക് വലിയ പേരായി പോയി. കാണുന്ന പത്രങ്ങളും സിനിമാ മാസികളിലും അവിടെ പടവും അവിടെ കാര്യമേ ഉള്ളൂ. ഏ നോക്കിയാട്ടെ, ഇമ്മാതിരി കൂത്തൊന്നും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല എന്റെ ഉണ്ണിത്താൻ. പത്രക്കടലാസ് വായിച്ചിട്ട് ഓരോരുത്തരെ ഓരോ തരത്തിൽ പറയും, എനിക്കിതൊന്നും പിടിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അന്നത്തെ അവർക്ക് ശ്യാമട നാടകക്കാരിയായി നടക്കുന്നത് അത്ര പിടിക്കുന്നില്ല. എന്നാ ശ്യാമട ഇന്നാളൊരിക്കൽ അവക്കൊരു സാരി വാങ്ങിച്ചൊട്ടിക്കൊടുത്തു, പിന്നീട് ഒരിക്കൽ പിള്ളേർ 5 രൂപ വെച്ചു കൊടുത്തു. അപ്പൊ തന്നെ 45 രൂപ കിട്ടിയല്ലോ. ഇതൊക്കെ ആയിട്ടും എന്റെ ലക്ഷ്മിക്കുട്ടിക്ക് അത്ര അകവല്ല. പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേഷം കെട്ടാൻ പോകുന്ന ഏർപ്പാടുമില്ല, ഈ കടലാസിലെഴുത്തുമില്ല. ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും നല്ല സ്ത്രീവേഷം കറുത്ത പപ്പനാവന്റെ ദമയന്തിയ. അതൊന്ന് കാണേണ്ടത് തന്നാടോ, കണ്ണുകൊണ്ടുള്ള ചില നോട്ടങ്ങളും ശൃംഗാരം. ഇപ്പോഴും കുളിര് കോരിയിരുന്നു. അന്ന് കറുത്ത പപ്പനാവന് അത്താഴവും 5 പണവുമാണ്. ശ്യാമലയ്ക്ക് ഒരു ദിവസം 40 രൂപ അല്ലയോ? എന്റെ വിഷമം ഓർക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയെ വേണമെങ്കിൽ നാടകത്തിന് വിടാവുന്നുണ്ട്. അവളെ ആര് വിളിക്കാന്? ഇപ്രാവശ്യത്തെ പ്രസവത്തോടുകൂടി അവളങ്ങ് എല്ലാം തോലുമായി പോയി. എന്റെ അപ്പച്ചി, ഇതൊന്ന് തരാം. ഇന്ദ്രനീല യവനികയൊറിഞ്ഞു, ചന്ദ്രലേഖ മണിയറ തുറന്നു. രജനീ രജനീ, നിന്റെ രഹസ്യ കാമുകൻ വരുമോ? ഇന്ദ്രനീല യവനികനൊറിഞ്ഞു, ചന്ദ്രലേഖ മണിയറ തുറന്നു. രജനീ ചൈത്ര രജനീ, നിന്റെ രഹസ്യ കാമുകൻ വരുമോ? ഇന്ദ്രനീല യവനികനൊറിഞ്ഞു, ചന്ദ്രലേഖ മണിയറ തുറന്നു. അർദ്ധനഗ്നാംഗിയായി അന്തപുരത്തിൽ നീ അല്ലെങ്കിൽ എന്തിനായി ഒരുങ്ങി നിന്നു? അർദ്ധനഗ്നാംഗിയായി അന്തപുരത്തിൽ നീ അല്ലെങ്കിൽ എന്തിനായി ഒരുങ്ങി നിന്നു? കാറ്റത്തു കിളിവാതിൽ താനേ തുറന്നപ്പോൾ കൈകൊണ്ടു മാറിടം മറച്ചു. കാറ്റത്തു കിളിവാതിൽ താനേ തുറന്നപ്പോൾ കൈകൊണ്ടു മാറിടം മറച്ചു. നീ കൈകൊണ്ടു മാറിടം മറച്ചു. ഇന്ദ്രനീല യവനികനൊറിഞ്ഞു, ചന്ദ്രലേഖ മണിയറ തുറന്നു. രജനീ ചൈത്ര രജനീ, നിന്റെ രഹസ്യ കാമുകൻ വരുമോ? ഇന്ദ്രനീല യവനികനൊറിഞ്ഞു, ചന്ദ്രലേഖ മണിയറ തുറന്നു. മഞ്ജു പീതാംബരം മഞ്ഞിൽ നനച്ചു നീ പഞ്ചലോഹക്കട്ടിൽ അലങ്കരിച്ചു.
മഞ്ജു പിതാംബരം മഞ്ഞിൽ നനച്ചു നീ പഞ്ചലോഹ കട്ടിൽ അലങ്കരിച്ചു മാണിക്യമേതിയടി കാലൊച്ച കേട്ടപ്പോൾ നാണിച്ചു നിൻ മുഖം കുനിച്ചു നീ നാണിച്ചു നിൻ മുഖം കുനിച്ചു ഇന്ദ്രനീല യവനികനൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറന്നു രജനി ചൈത്ര രജനി നിന്റെ രഹസ്യ കാമുകൻ വരുമോ രാധാകൃഷ്ണ കുറിപ്പ് വന്നിട്ട് ഒന്ന് കണ്ടില്ല, കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോ ഇവളും പറഞ്ഞു കൂടെ വരുന്നെന്ന്. മോനെ രാധാകൃഷ്ണ, ഇതാരൊക്കെയാ വന്നെന്ന് നോക്കൂ. സുഖം തന്നല്ലേ? അതെ. ശ്യാമളേ നാടകത്തിന് പോയിരിക്കുക, ഒരാഴ്ചയായി. പാസ്സാകുന്നു. പാസ്സാകും? അത് നിന്റെ മിടുക്കല്ല, കാരണവന്മാരുടെ അനുഗ്രഹമാണ്. ഉദ്യോഗത്തിൽ കയറാനാണോ തുടർന്ന് പഠിക്കാനാണോ ഉദ്ദേശം? ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതത്ര വലിയ മഹാകാര്യം വല്ലതുമാണോ? നിങ്ങൾക്കൊക്കെ മനസ്സ് വെച്ച് ശ്രമിച്ചാൽ സാധിക്കാത്തതായ ഒരു കാര്യവുമില്ല. ഒരു കാര്യം ഞാൻ ഏറ്റു, എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടും ഉണ്ടല്ലോ. സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സഹായമാണോ? കിഴക്ക് വെച്ചേക്ക് ഇരിക്കാം, കാത്തിരിപ്പില്ലെന്ന് വന്നാട്ടെ. അപ്പച്ചി അങ്ങോട്ട് ചെന്നാട്ടെ. അമേരിക്കയ്ക്ക് പോകാൻ ഉദ്ദേശമുണ്ട്. എങ്ങനെ സാധിക്കും? മനസ്സിന് ആവശ്യമില്ലാത്തൊരു അലട്ടൽ കൂടിയായി. അതെന്താ? സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അസാധ്യമായ ഒരാശ. ശ്രമിച്ചു നോക്കൂ. വന്നിട്ട് ശ്യാമളെ കണ്ടില്ലേ? ഇല്ല. കാത്തിരിക്കുകയായിരിക്കും. രാധിക പാസ്സാകുമോ? കണ്ടറിയണം. മോളെ, അച്ഛൻ വിളിക്കുന്നു, ഞാൻ വരട്ടെ. ശരി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ ഞങ്ങളൊക്കെ ഇറങ്ങുകയാണ്. കാർത്യാനിപ്പിള്ള കാര്യമായിട്ടൊന്ന് ആലോചിക്കേ. വാങ്ങണേ. ഞാൻ വരട്ടെ. അപ്പൊ അപ്പച്ചി കാര്യമായിട്ട് അപ്പച്ചി ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കും. പിന്നെ ഞാൻ പോണു. വേലായുധം പിള്ള എന്താണ് അമ്മ ആലോചിക്കാൻ പറഞ്ഞത്? അയാൾ പറഞ്ഞ കാര്യം പറഞ്ഞാൽ നീ അയാളുടെ മുഖത്തൊരാട്ട് വെച്ചു കൊടുക്കും. എന്താണെന്ന് പറയണം? നിന്നെ അയാൾ അമേരിക്കയിൽ അയച്ചു പഠിപ്പിക്കാവുന്ന. അയാളുടെ മോളെ നീ സംബന്ധം ചെയ്യണം. അയാൾ കുടുംബക്കാരനാണെങ്കിൽ സംബന്ധാലോ എനിക്ക് മോളെ കെട്ടി വെച്ചിക്കൊണ്ട് ഇറങ്ങുമോ? ഇന്ന് നാടകമില്ലേ? ഇല്ല, നാളെ ആളിന്റെ ടൂറിന് പുറപ്പെടുകയാണ്. ഞാൻ ചേട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കൈനീട്ടു. ഞാനിതിപ്പോൾ ഇടുന്നില്ല. ഇത് ഇതാനൊരു നല്ല മുഹൂർത്തം വരുന്നുണ്ട്, അന്ന് ഞാൻ ഇട്ട് തരും. ഇത് ചേട്ടന്റെ കയ്യിലിരുന്നോട്ടെ. ഞാൻ സമിതിയിൽ ചേർന്ന വിവരം
ചേട്ടനെ എഴുതി അറിയിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ചേട്ടൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജയിക്കും. പറ്റ അമ്മ അവന് വേണമായിരുന്നോ? നാടേക്കാരിയുടെ പെട്ടി ചുമക്കേണ്ട ഗതികേട് അമ്മ അവന് വന്നു. നാടേക്കാരിയായി ചമഞ്ഞു നടക്കാൻ ശ്യാമളയ്ക്ക് ആഗ്രഹം കാണും. അവളുടെ പിറകെ പെട്ടിയും തൂക്കി നടക്കാനുള്ള പാപ്പരത്വം ഇലഞ്ഞിക്കൽ കാരണവർക്കില്ല. കൊച്ചു കുറുപ്പേ, ഈ തറവാട്ടിലെ ഇളം തലമുറക്കാർ ഇതുവരെ കാരണവരെ ഗുണദോഷിച്ചിട്ടില്ല. ഈ തറവാട്ടിലെ കാരണവന്മാരിൽ ആരും തന്നെ മാണിയം കൊണ്ട് നാടക കമ്പനിയിൽ പോയിട്ടില്ല. പി വി കണ്ടും ഹോട്ടലുകളും താമസിച്ചുമില്ല. നീ അമ്മാവരോട് എന്ത് പറഞ്ഞു? പെണ്ണടപ്പുറന്നു പറഞ്ഞു, നീ കർക്കുത്തരം പറഞ്ഞു, തറവാട്ടിലെ കാരണവരോട് നീ ഒറ്റ പറഞ്ഞു. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ. നീ പറയില്ല, നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലടോ. പറയാൻ തുടങ്ങിയപ്പോ ഞാൻ അയാൾക്ക് യാത്ര പറഞ്ഞതാണോ? ഈ കാർത്തി അടിച്ചത് എന്താ? ചേട്ടനൊരു അപമാനമായി കഴിയുകയില്ല. നീ എനിക്ക് അപമാനമായി കഴിഞ്ഞു. എങ്ങനെ? എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയൊരു ഡിഗ്രി എടുക്കാൻ പോകുന്നവനാണ് ഞാൻ. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോകാനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിലും അന്തസ്സുള്ള ഒരു ഉദ്യോഗം എനിക്ക്. ഒരു നാടകക്കാരിയുടെ ഭർത്താവെന്ന നിലയിൽ ഞാൻ അറിയപ്പെടേണ്ട സ്ത്രീ വന്നാൽ എന്നെ വിവാഹം കഴിച്ചില്ലല്ലോ. വിവാഹം കഴിക്കാതിരുന്നാൽ ഞാൻ നന്ദി കിട്ടവനാവില്ല. നീ അമ്മാവനും പറയില്ല. ഞങ്ങൾ പറയുകയില്ല. പക്ഷെ ആളുകൾ പറഞ്ഞു. നിന്റെ കാരുണ്യത്തിൽ ഡിഗ്രി സമ്പാദിച്ചവനല്ലേ ഞാനിപ്പോൾ. ഇതിന് തക്ക മഹാപരാധം ഞാൻ എന്ത് ചെയ്തു? നിന്റെ കലാമാസികളൊക്കെ എടുത്തു നോക്കൂ. ആരെങ്കിലും എന്തെങ്കിലും എഴുതിവിടുന്നതിന് ഞാനാണ് ഉത്തരവാദി. പിന്നെ ഞാനാണ്. ഇന്ന് മിക്ക കലാമാസികളും നടത്തുന്നത് ഞങ്ങളെ ചെളിവാരി എറിയാനാണ്. അതിന്റെ വേദന അനുഭവിക്കുന്ന പലരിൽ ഒരുവളാണ് നീ ശ്യാമള. പത്രങ്ങളിൽ വന്ന ഫോട്ടോകൾ കൃത്രിമങ്ങളല്ലല്ലോ. ദയവു ചെയ്ത് അഭിനയം ജീവിതമാണെന്ന് വിചാരിക്കരുത്. സ്റ്റേജിൽ ഞാൻ കാമുകയെ അഭിനയിച്ചിട്ടുണ്ട്. അതെന്റെ ആത്മാവിൽ ഒരു പോറിലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചേട്ടൻ വിചാരിക്കരുതേ. ചെറുപ്പം മുതലേ എന്റെ ചേട്ടൻ മാത്രം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നീ എന്റെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്കിനി ഒന്നും പറയാനില്ല. സ്റ്റേജിലെ ചിരി കാര്യമായിട്ടെടുക്കുകയും ജീവിതത്തിലെ തേങ്ങൽ കളിയായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നതിൽ സങ്കടമുണ്ട്. ഞാനൊരു നാടകക്കാരിയാണ്. അങ്ങയുടെ ജീവിതത്തിൽ കളങ്കം ചേർക്കാതെ ഞാൻ ഒഴിഞ്ഞ് നിന്നുകൊള്ളാം. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ രാധാകൃഷ്ണനും ശ്യാമളയുമായിട്ടുള്ള സംബന്ധം നടത്തും. നാളെ മുതൽ ശ്യാമളയെ നാടകത്തിന് അയക്കണ്ടായേ. ഒരു കൊല്ലക്കാലം നാടകത്തിൽ അഭിനയിച്ചോളാമെന്ന് ഞാനും അച്ഛനും കരാറിൽ ഒപ്പിട്ടു കൊടുത്തിരിക്കുകയാണ്.
എന്തായാലും നീ ഇനി നാടകത്തിന് പോകണം. കടപ്പുറന്നോനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നാളെ അവർ പുറം രാജ്യങ്ങളിൽ നാടകം കളിക്കാൻ പുറപ്പെടുകയാണ്. ഞാൻ പോയില്ലെങ്കിൽ ഒരു ചതിവായിരിക്കും. സമിതിയിൽ നിന്നുള്ള ആദായം കൊണ്ട് മാത്രം ജീവിക്കുന്ന 10-25 കുടുംബക്കാരോടുള്ള ദ്രോഹമായിരിക്കും. നീ ഇനിയും പോകാൻ സാധ്യമല്ല. ഒന്നും പറയുന്നില്ലല്ലോ. രാധാകൃഷ്ണ കുറുപ്പ് നിശ്ചയിക്കുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം. അച്ഛൻ വിഷമിക്കരുത്. രാധാകൃഷ്ണ കുറുപ്പ് എന്തു തീരുമാനിക്കുന്നു അത് നീ അനുസരിക്കണം. അനുസരിക്കാം അച്ഛ. എന്നാലും ചേട്ടൻ എന്നും ഒരു മനുഷ്യമായി ഞാൻ തീരണോ? എന്റെ ചേച്ചിമാരുടെ കൂടെയാണെങ്കിലും എനിക്ക് ജീവിക്കാം. ഈ തറവാട് പങ്കുവയ്ക്കരുത്. ഈ തറവാട് എന്തായാലും അച്ഛനും മോളും കൂടെ സംസാരം. എനിക്കും ഉറക്കം ഉളയ്ക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ശരീരത്തിൽ നല്ല സുഖമില്ല. കൂടെ കൂടെ കണ്ണിൽ നിന്ന് വെള്ളവും വരും. പോയി നന്നായി കാണും മരം വിറ്റു. ഇപ്പോഴത്തെ എങ്ങനെ വരുന്നു? എന്താ പോയി നന്നായിരുന്നു ഒലക്ക? എനിക്ക് കണ്ടു കണ്ടുകൂടായോ? ഒന്ന് ഇറക്കി വെക്കണം. നിങ്ങൾ ഇതൊക്കെ ആയിട്ട് അവിടെ താമസിക്കേണ്ട മാത്രം പറഞ്ഞില്ല. ഇവിടുത്തെ സൗകര്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഉള്ള സൗകര്യത്തിലൊക്കെ കഴിഞ്ഞോളാം. നീ പോയി പിള്ളേരെ ഒക്കെ പെറുക്കി കൊണ്ടുപാടി. ഞാൻ ഇതെവിടെങ്കിലും കുടഞ്ഞിട്ടിട്ട് ഈ കൊട്ടയം കൊണ്ടുവന്ന് ബാക്കിയുള്ളത് കൊണ്ടുപോരാം. ഞങ്ങൾ വേറെ ഒരു അടുപ്പൂട്ടി പരിപാലിച്ചു കഴിഞ്ഞോളാം അച്ഛാ. മോളെ, ഈ തറവാട്ടിൽ രണ്ടടുപ്പിൽ പരിപാലിക്കുന്നത് ശരിയാണ്. ഞങ്ങൾക്ക് എവിടെങ്കിലും ഒന്ന് കഴിയണമല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ? പലതും ഉണ്ടെങ്കിൽ അനത്തി കുടിക്കാനും ഒന്ന് ചുരുണ്ടൂടി കിടക്കാനും ഒരിടം വേണ്ടേ? എന്റെ ഓഹരി ഉള്ളത് ഈ പൂമുഖവും കളരിയും മാത്രമാണ്. ഓ, ഞങ്ങള് കളരി കഴിഞ്ഞോളാം. അയ്യോ, മരിച്ചുപോയ കാരണവന്മാരല്ലേ കളരിയിലുള്ളത്? അവർക്കറിയാം ഞങ്ങൾക്ക് വരെ സ്ഥലമില്ല. എന്റെ ഗോവിന്ദൻ നായരെ, താൻ വിവരദോഷമൊന്നും പ്രവർത്തിക്കരുത്. താനും ഒരു തറവാട്ടുകാരനല്ലേ? ഞങ്ങള് കളരിയുടെ തിന്നേ കഴിഞ്ഞോളാം അച്ഛാ. മഴയില്ലാത്തപ്പം എളിഞ്ഞൊരു ചോട്ടിലെങ്ങാനും ഒരു അടുപ്പ് കൂട്ടിക്കോളാം. പിടിക്കരുത്. അയ്യോ, വേണ്ട 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 എന്ന് പറഞ്ഞാ എല്ലാ ഇവളെയും പിള്ളേരെയും കൂടെ വല്ല വിഷം കൊടുത്ത് കൊല്ല്. എന്നിട്ട് എല്ലാത്തിനും കുഴിയിലിട്ട് മൂടാ. പൊട്ടം പിടിക്കണം. വരൂ. കളരി ഒന്നും ഒരു വിധത്തിൽ ഞങ്ങൾ അസ്വസ്ഥമാക്കുകയല്ലോ. അയ്യോ, എന്റെ കാരണവന്മാരെ നാനാതര തറവാട് തകരുകയാണോ? എന്തെങ്കിലും ഒന്ന് പറയൂ കൊച്ചു കുറുപ്പേ. എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിക്കണമെന്ന് അമ്മാവൻ എന്താ അത്ര നിർബന്ധം? പോയില്ലെങ്കിൽ ഒരു വഞ്ചനയായി അവർ കേസ് കൊടുത്താൽ വലിയ നഷ്ടം കൊടുക്കുകയും പറ്റും. എന്നാലും
താൻ പറയുന്നത് പോലെ ചെയ്യാം. എനിക്കൊന്നും പറയാനില്ല. കാർത്തിയായിനി പിള്ളേ, കാർത്തിയായിനി പിള്ളേ, എന്നെ ഇങ്ങനെ ദഹിപ്പിക്കാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കൂ. അമ്മാവനും ശ്യാമളയും കേൾക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. എന്ത് നാണക്കേടും ഞാൻ സഹിച്ചുകൊള്ളുമെന്ന് നിങ്ങൾ ധരിക്കരുത്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള മാർഗം ഞാൻ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കുറ്റക്കാരനാക്കരുത്. മോളെ, നീ നാടകത്തിന് പോകണ്ട. പിള്ളേർക്ക് മീൻ കൂട്ടാൻ കുറെ കൂടി കൊടുത്തു നോക്കുവേണ. സരസ്വതി, നാളെ നിനക്കൊരു ജമ്പറും സാരിയും ഒക്കെ വാങ്ങിക്കണം. എനിക്കൊരു മുണ്ട് മാത്രം മതി. അതെന്താ? കാളയെ വരെ വിറ്റിട്ട് ഇവിടെ താമസിക്കാൻ വന്ന നമുക്ക് രൂപയെല്ലാം എവിടെ നിന്നാണ് ആളുകൾ അന്വേഷിക്കും. അവനോടെല്ലാം പോകാൻ പറയടി. ശ്യാമള സങ്കടപ്പെട്ട് കഴിയല്ലേ, അവൾക്ക് കൂടെ വല്ലതൊക്കെ വിളിച്ചു കൊടുക്കണം. അവളൊന്നും കഴിക്കുന്നത് പോലുമില്ല. മക്കൾ എന്ത് കഴിഞ്ഞെങ്കിൽ പോയി കഴിയഴു. സരസു, നമുക്കിന്ന് കളരി കകത്ത് കിടക്കാം. അയ്യോ വേണ്ട, കളരി താമസം മാറ്റണം. ഈ എന്താണ് ഈ പറയുന്നത്? കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല. താമസം മാറാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ശരിയാക്കി. നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ വണ്ടിയും ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇനി ഒരു ദിവസം പോലും ഈ വീട്ടിൽ താമസിക്കില്ല. എന്നോട് ആളുകൾ ചോദിക്കുന്നത് ഞാൻ ഇലഞ്ഞിക്കൽ ശ്യാമളയുടെ ആരാണെന്നാണ്. ഈ അപമാനം സഹിച്ചുകൊണ്ട് ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നിശ്ചയം. അല്ല, ആളുകൾ അറിയുന്നത് ഈ വിലഞ്ഞിക്കൽ ശ്യാമള എന്ന നാടകക്കാരുടെ വീടായിട്ടാണ്. രാമയ്യനുമായി യുദ്ധത്തിൽ മരിച്ച അമ്മാവൻ മുതൽ രാമക്കുറുപ്പ് വരെയുള്ള ഈ തറവാട്ടിലെ കാരണവന്മാർ ആ നാടകക്കാരുടെ പേരിന്റെ അടിയിലായിപ്പോയി. രാമക്കുറുപ്പ് ഇന്നൊരു നാടകക്കാരിയുടെ അച്ഛനാണ്. നാടകത്തിൽ ശ്യാമളയെ അയച്ചത് എന്റെ തെറ്റാണ്. നിന്റെ പഠിത്തം മുടങ്ങരുതല്ലോ എന്ന് കരുതി മാത്രം അമ്മാവൻ അങ്ങനൊരു തെറ്റ് ചെയ്തു പോയി. എന്റെ പഠിത്തം മുടങ്ങേണ്ട കാര്യമില്ല. എന്റെ സ്വത്തുക്കൾ വിൽക്കണമായിരുന്നില്ല. ഈ തറവാട് വിറ്റ് അമ്മാവനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അമ്മാവന്റെ ഔദാര്യവും സ്നേഹവും ഞാൻ മനസ്സിലാക്കുമായിരുന്നു. വിൽക്കുന്നതെല്ലാം തിരിച്ചു വാങ്ങാനുള്ള കഴിവെനിക്കുണ്ടെന്ന് അമ്മാവൻ വിചാരിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞതെല്ലാം നീ മറന്ന് ഞങ്ങൾക്ക് മാപ്പ് തരൂ. എന്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന്റെ പത്രാധിപർ അമ്മാവന്റെ മകനല്ല, ശ്യാമളയുടെ സഹോദരനല്ല. ഇവളുടെ യോഗ്യതകളെ പറ്റി ഇതിൽ എഴുതിയിട്ടുണ്ട്. അമ്മ വരുന്നുണ്ടോ ഇല്ലയോ? മാത്രവുമല്ല, ഞാൻ അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ പത്രത്തിൽ കൂടി ഇങ്ങനെ എഴുതിയ സ്ഥിതിക്ക് എനിക്ക് അങ്ങയോട് പരാതിയില്ല. അമേരിക്കയ്ക്ക് പോകാൻ പണം വേലാജമ്പിൾ അദ്ദേഹം തരും. അപ്പൊ നീ രാധികയെ ഞാൻ വിവാഹം കഴിക്കും. ഇതിലും മെച്ചപ്പെട്ട അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്.
അമ്മ എന്ത് പറയുന്നു? മകം വിളിക്കുന്നിടത്തേക്ക് വരാൻ ഭർത്താവ് വിളിച്ചപ്പോ ഞാൻ പോയില്ല. മകം വിളിക്കുന്നിടത്തേക്ക് വരാതിരിക്കാൻ കഴിയുന്നില്ല. തങ്ങമ്മേ, തങ്ങം, ഡൽഹിയിൽ ഭയങ്കര തണുപ്പാണ്. മോണ് ഇവിടെ ഉറങ്ങയാണ്. തങ്ങം, ഞാൻ പ്ലെയിനിലാണ് വന്നത്. അടുത്ത പ്രാവശ്യം എഡിറ്റേഴ്സ് കോൺഫറൻസിൽ പോകുമ്പോ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്താ നിന്റെ മുഖത്തിൽ തെളിച്ചമില്ലായ്മ? ഒന്നുമില്ല. ഏയ്, അതെ, എന്താ സോറി, എന്താ? അങ്ങതിന്റെ പത്രാധിപരല്ലേ? അതെ, എന്താ സംശയം? സ്വന്തം പെങ്ങളെ പറ്റി ഇങ്ങനെ എഴുതിക്കുന്ന പത്രാധിപരോട് എനിക്ക് വെറുപ്പാണ്. എനിക്കിങ്ങനെ വലിയ വീട്ടിൽ താമസിക്കണമെന്നില്ല. ശ്യാമളെ പറ്റിയുള്ള ഈ റിപ്പോർട്ട് എങ്ങനെ വന്നു? കലയുടെയും സ്പോർട്സിന്റെയും കാളം കൈകാര്യം ചെയ്യുന്ന ഞാനല്ലേ സാർ, ഞാനത് കുറിച്ച്. എന്റെ സഹോദരിയെ പറ്റി ഇത്തരം റിപ്പോർട്ട് വന്നാൽ എന്നോട് ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദ നിങ്ങൾക്കില്ല. ഒരു ലേഖനം വന്നാൽ സാറ് വരുന്നത് വരെ വെച്ച് താമസിപ്പിക്കും. ഇതാണോ മനുഷ്യ പത്രമര്യാദ? നിങ്ങൾ ഈ ന്യൂസിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിച്ചോ? മാനേജിംഗ് എഡിറ്റർ റിപ്പോർട്ട് വന്നയച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാർ? ഇപ്പോൾ മനസ്സിലായി. അയാൾ പണം തന്ന് എന്നെ ഡൽഹിക്ക് അയച്ചത് ഇതിനായിരുന്നു. ഇത് ഞാനാണ്. ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. അതെ, പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ എന്തായി? അതിനി പ്രയാസമൊന്നുമില്ല. കാപ്പി കഴിക്കൂ. ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോഴേക്കും വീടിന്റെ പണിയുമൊക്കെ തീരുമല്ലോ. തടിയുടെ ആവശ്യത്തിന് ഇലഞ്ഞിക്കലെ പടിഞ്ഞാറൻ കെട്ടും അടുക്കളയും പൊളിക്കാം. ഓ, അത് വേണ്ട, അത് വേണ്ട. ഞാനായിട്ട് ഒരു തറവാട് പൊളിപ്പിച്ച ആളുകൾ പറയും. എന്തായാലും എനിക്ക് ഞാൻ മേൽവിലാസം വേണ്ട, അത് പൊളിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പുക്കുട്ടമ്പിള് വരുന്നു. നിങ്ങൾ തമ്മിൽ കാണണ്ട, മുകളിലോട്ട് പോയിരിക്കുക. അയാളെ മുഖത്ത് നോക്കാൻ എനിക്കും പ്രയാസമുണ്ട്. അപ്പുകുട്ടമ്പിള്ളേ, യാത്രയൊക്കെ സുഖമായിരുന്നു? വളരെ സുഖമായിരുന്നു. എന്താ, എന്താണിത്? എന്റെ രാജിക്കത്ത്. കാര്യം? നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേലാമ്പിള്ളെ. കുറ്റം എന്റേതാ? സത്യത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ഞാൻ എന്നെ നിങ്ങൾക്ക് വിൽക്കുകയായിരുന്നു. തൽക്കാലം മറ്റൊന്നും പറയണമെന്നില്ല, എന്റെ രാജി സ്വീകരിച്ചേക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മിസ്റ്റർ അപ്പുകുട്ടമ്പിള്ളേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? പണം ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ ഈ ലോകത്ത് നേടാൻ വയ്യാത്തതായി ഒന്നുമില്ലെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ പഴയ മുതലാളിയല്ല, പുതിയ മുതലാളി. പലിശയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ലാഭം പത്രം നിറച്ച് നഷ്ടം വന്നാലും കിട്ടുമെന്ന് കരുതുന്ന മുതലാളി. തൽക്കാലം നിങ്ങൾ ജയിച്ചിരിക്കുന്നു വരാമ്പിള്ളേ. ഓ ശരി, നിങ്ങളുടെ സഹോദരിയെ പറ്റിയുള്ള റിപ്പോർട്ട് വന്നതാണ് കാര്യം. ഇന്ന് തന്നെ അതിനെതിരെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തോളൂ. അത്രത്തോളം ബുദ്ധിമോശം എനിക്ക് വന്നില്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇനിയും നാട്ടണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആവാം, അതിന് എന്നെ ഉപയോഗിക്കണം. അങ്ങനെ ഒരു റിപ്പോർട്ട് ജനനന്മയിൽ വന്നത് ഞാൻ അറിഞ്ഞതല്ല. നിങ്ങൾ അറിഞ്ഞതല്ല? അല്ല. ഇത്രയെങ്കിലും ചെയ്യാതെ പോയാൽ എനിക്കൊരു മനഃശല്യമായിരിക്കും. മറ്റുള്ളവരോട് ഇങ്ങനെയൊന്നും ഉണ്ടായതായി നിഷേധിച്ചേക്കും. എന്താണ്? ഞാനേ അവന് രണ്ട് കൊടുക്കേണ്ടതായി വന്നു. കണ്ണടയോട് ചില്ല എവിടെ? ചില്ല, ചില്ല. അമ്മ അവർ എന്തെങ്കിലും ഒരു തീരുമാനം ഒന്ന് പറ. കളരി സരസ്വതിയുടെ വീതത്തിൽ വെക്കാത്ത ഒരു തീരുമാനത്തിലും ഞാനില്ല. എന്തായാലും എന്റെ കാലശേഷം പറഞ്ഞേ വീതിക്കും. അതൊക്കത്തില്ല. അമ്മാവ കുറച്ചു നാളോടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും? ഞാൻ എത്രയും വേഗം ചത്തൊഴിയണമെന്ന വിചാരമായോ നിങ്ങൾക്ക്? അമ്മാവൻ കുറെ കൂടെ ജീവിച്ചിരിക്കുന്നതിൽ എനിക്കെതിരില്ല. പക്ഷേ കളരിന് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല. എനിക്കും എതിരില്ല.
പൂമൊക്കെ പോരാ, ലക്ഷ്മിക്കുട്ടിക്ക് വിട്ടവരെ. പിന്നെ ശ്യാമള എന്ത് ചെയ്യും? എഞ്ചിനീയറെ ഒന്നും കിട്ടാനുള്ള ഭാഗ്യം അവൾക്കില്ലെങ്കിലും നിങ്ങളെ പോലുള്ള ഒരുത്തന്റെ കൂടെ എങ്കിലും അവളെ പറഞ്ഞയക്കണ്ടേ? ഞങ്ങളെ പോലെ ആരെങ്കിലും അവളെ കല്യാണം കഴിക്കൂ അമ്മാവ. ദുഷ്പേര് പിടിച്ചു പോയില്ലേ? അമ്മാവനൊരു കാര്യം ചെയ്യും, ലക്ഷ്മിക്കുട്ടിയെ പറഞ്ഞത് സമ്മതിപ്പിക്കാമെങ്കിൽ ശ്യാമളെ കൂടെ ഞാൻ ഇങ്ങെടുത്തോളാം. ശരാ, അയാള് സിഗരറ്റ് വലിയും തുടങ്ങിയല്ലോ. ഇതിനെന്താ എന്റെ രൂപായ വിടുന്നു? എന്തോ വേണം അറിഞ്ഞിട്ട്. താൻ കാളെ വരെ വിറ്റിട്ടാണ് കളരി താമസിക്കാൻ കയറിയത്. ശരി, പക്ഷെ അതിനുശേഷം തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇല്ല. എന്റെ പിള്ളേരൊക്കെ കാണാറുണ്ടോ? നന്നായിരിക്കല്ലേ? അതെ, സരസ്വതി ഒന്നും മിനിങ്ങി തോന്നി. കലരിക്കാത്ത പോലെ നിത്യമൊക്കെ ഉണ്ടായിരുന്നോ? അലിയ തലയുണ്ടായിരുന്നു. ഓടോ, തനിക്ക് ഏതാണ്ട് ഒരു മാർഗം ഉണ്ടായിട്ടുണ്ട്. ഒരു വിധത്തിലും എനിക്കാണൊരു എഴുന്നേറ്റമില്ലാത്തത്. അലിയ, അലിയ, ഞാനൊരു രഹസ്യം പറയട്ടെ? പറ. ശ്യാമളെ എന്റെ കൂടെ വിടിയിച്ചു തന്നാൽ ഞാനും ഒന്ന് രക്ഷപ്പെട്ടോളാം. ശ്യാമളെ എന്റെ കൂടെ താമസിപ്പിച്ച ചില ചില്ലറ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് വേലായുധം പിള്ളെ അദ്ദേഹം പറഞ്ഞു. വേലായുധം പിള്ള ശ്യാമളെ രഹസ്യമായി തങ്ങൾ നാരായണ, എന്തെല്ലാം നിങ്ങൾ തമ്മിലും അടിപിടിയായോ? തമ്മിലൊന്നുമില്ല, ഞാൻ അവരെ ചവിട്ടിയതാണ്. എത്തിന് ശ്യാമളെ ആൾ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞത് വെറുതെയല്ല, വേലായുധം പിള്ള പറഞ്ഞേച്ചതാണ്. അയാളെ വെപ്പാടിയാക്കി നിർത്താൻ. പണത്തിനു മീരെ പരുത്തും പറക്കുകയില്ലെന്നായി. വേലായുധൻ പിള്ളേ, എന്റെ വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എന്റെ മകനെ വിലക്കെടുത്ത് എന്റെ മകനെ പറ്റി അപവാദം വിളിച്ചു. എന്റെ അനുദ്രവനെയും നിങ്ങൾ വിലക്കെടുത്തു. ഇറച്ചി വിലയ്ക്ക് എന്റെ മകനെ കൂടി വാങ്ങണമെന്നാണ് നിങ്ങളുടെ ആശ. അതുമാത്രം സാധ്യമല്ല. എല്ലാ ആശകളും അടയുമ്പോൾ ഈ പൂമുഖപ്പുരയ്ക്കകത്ത് ഒരച്ഛന്റെയും മകളുടെയും ശവശരീരങ്ങൾ നിങ്ങൾക്ക് കാണാം. അത്രയ്ക്ക് അഭിമാനിയാണ് ഇലഞ്ഞിക്കൽ രാമക്കുറുപ്പ്. ഞാൻ നാടകം അഭിനയിക്കാൻ പോയതാണോ അച്ഛാ ഇതിനെല്ലാം കാരണം? ഒരിക്കലുമല്ല. കുറച്ചാളുകളുടെ കയ്യിൽ പൊന്നും പണവും കുമിഞ്ഞു കൂടുന്നു. അവർക്ക് എന്ത് വില കൊടുത്തും മണ്ണും വാങ്ങിക്കാം, മനുഷ്യനെയും വാങ്ങിക്കാം. ജീവിതത്തിൽ വിലപ്പെട്ടതിനെല്ലാം ഇന്ന് അങ്ങാടി വിലയാണ്. നീ ഗതിമുട്ടി അലയുമ്പോൾ പണക്കാർ നിന്നെയും വിലക്കെടുക്കും. ഒരിക്കലും സാധ്യമല്ല. നിന്റെ വിശ്വാസം ഇരിക്കെ തന്നെ നീ അറിയാതെ പിന്നെ അവർ വിലക്കെടുക്കും. ശ്യാമളെ, എന്തോ ഞാൻ കുറച്ചുനാൾ തളർന്നു കിടന്നു പോയാൽ എന്നെ ആര് സംരക്ഷിക്കും? ഞാനുണ്ട് അച്ഛാ, എന്റെ അച്ഛന് ഞാനുണ്ട്. നിനക്ക് സ്വത്തുണ്ടോ? ഇല്ല. നിനക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ? പിന്നെങ്ങനെ നീ എനിക്ക് ഒരു ഇറക്കു മരുന്നോ ഒരു നേരത്തെ കഞ്ഞി തരും? എന്തു ത്യാഗം സഹിച്ചും അച്ഛന് കഞ്ഞി തരണമെന്നൊരു മകൾക്ക് ആശ കാണില്ലേ?
ശ്യാമളെ. നിനക്ക് ഇനി ഒരു വിവാഹം കിട്ടുന്നു. എനിക്കതിനാശയില്ല. ഞാൻ മരിച്ചാൽ നീ എങ്ങനെ ജീവിക്കും? എങ്ങനെയും ജീവിക്കാമെന്നാണോ നിന്റെ ആശ? അല്ല അല്ല, നിനക്ക് മരിക്കാൻ ഭയമുണ്ടോ? എനിക്ക് ഭയം അടച്ച എന്താണിത്? ഇത് ഇത് മെല്ലിന് കളിക്കാനുള്ള മരുന്നാണ്, കീടങ്ങളെ കൊല്ലാനുള്ള വിഷം. ഉത്തമ കർഷകർ ഇത് സൂക്ഷിക്കും. വെല്ലിനെ രക്ഷിക്കുന്നതിനേക്കാളും മനുഷ്യനെ കൊല്ലാനുള്ള ശക്തി ഇതിനുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പേ നീ മരിക്കണം. വേലായുധം പിള്ളമാര് നിന്റെ ഇറച്ചിക്ക് വില പറയും. ജീവിക്കാൻ വേണ്ടി നീ നിന്നെ വിൽക്കും. ഇത് കുടിക്ക്, ഇത് വാങ്ങിച്ചു കുടിക്ക്. അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇത് കുടിക്ക്. കുടിക്കുമോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കാം. ഞാൻ കുടിക്കാം പോലെ. എന്തുപോലെ കുടിക്കും? എന്തുപോലെ കുടി? നിന്റെ പുറകെ ഞാനുമുണ്ട് പോലെ. എന്തുപോലെ എല്ലാം കണ്ടുപിടിച്ച് പേടി. എന്റെ കുഞ്ഞുങ്ങളെ കാരണവന്മാരെ, ഇലഞ്ഞിക്കൽ തറവാട്ടിലെ എല്ലാ പ്രതാപങ്ങളും കണ്ട കണ്ണുകളാണിത്. മയങ്ങി അണയുന്നതിന് മുമ്പ് അതിന്റെ അവസാനത്തെ കാഴ്ചയിൽ രാമൻ കണ്ടു. മോളെ, അച്ഛന് കുറേശ്ശെ ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു മോളെ. മോളെ മരിക്കുന്നത് കൊണ്ടൊന്നും ഒളിഞ്ഞിരുന്ന തറവാടിന്റെ അഭിമാനം ഭക്ഷിക്കാൻ സാധ്യമല്ല മോളെ. മോളെ മോള് പോയി സരസ്വതിയുടെ കുഞ്ഞിക്കനെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഒരുമിച്ച് ഈ മുറിയിൽ കിടക്കാം. മോളിക്കല്ലേ അച്ഛൻ ഇന്ന് സുഖമായി തുറങ്ങും. മോളെ സുഖമായി തുറങ്ങും. എന്റെ മോളിച്ചല്ലേ അമേരിക്കയ്ക്ക് എന്ന് പുറപ്പെടും.
ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് പോകും. നിങ്ങളുടെ ഭാര്യ വന്നില്ലേ? മാനമുള്ളവർ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാണ്. ശരിയാണ്, ഞാനത് ഓർത്തില്ല. ഇത് കള്ളവാച്ച് നടത്തുന്ന വീടാണ്. മാന്യത, ഇപ്പോ കള്ളനോട്ട് അടിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ്. അമ്മാവനായതുകൊണ്ട് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. അത്രയ്ക്ക് ഉപചാരം വേണോ? മോൾ അമ്മാവന്റെ അടുത്തേക്ക് വരും. കാർത്യായനിപ്പിണ്ടേ, ഇങ്ങോട്ട് വന്ന് ഈ ബെഞ്ചിലിരിക്കൂ, നമുക്കിനി മുഖത്ത് നോക്കി സംസാരിച്ചു തുടക്കാം. ഞാൻ ഒരിക്കലും കുരുത്തദോഷം കാണിക്കുകയില്ലേ. കൊടപ്പുറന്നവനോട് അനുഗ്രഹം വാങ്ങാനും നമ്മുടെ കളരിയിൽ ഒരു തിരി കത്തിച്ചു വെച്ച് തൊഴാനും വേണ്ടിയാണ് ഞാൻ രാധാകൃഷ്ണനെയും ഭാര്യയും കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മുടെ കളരിയിൽ എങ്ങനെ തൊക്കെ മരിച്ചു പോയ കാരണവന്മാര് മുമ്പ് കളരിക്കകത്തുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോഴും അവിടെ കാണും. അല്പം ചാകായം വാച്ചത് കൊണ്ടൊന്നും ഇറങ്ങിപ്പോകത്തൊക്കെ വണ്ണം ചേരിക്കലല്ലായിരുന്നു അവർ. അമ്മാവനോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലമ്മേ, നമുക്ക് പോകാം. കൊച്ചുകുറുപ്പേ, നിനക്ക് വിഷമം തോന്നത്തക്ക വണ്ണം അമ്മാവൻ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട. മനസ്സ് പതറിക്കഴിയുന്ന ഒരു കിടവന്റെ സംസാരമായി വിചാരിച്ചാൽ മതി. അമേരിക്കയിൽ പോയി പഠിച്ച് മിടുക്കനായി തിരിച്ചു വാ. നിനക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. മോളെ, നിന്നെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. മോളെ, ശ്യാമളെ, ശ്യാമളെ, നിന്റെ രാധാകൃഷ്ണൻ ചേട്ടനും ഭാര്യയും യാത്ര ചോദിക്കാൻ വന്നതാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി നീ ഭഗവാനോട് പ്രാർത്ഥിച്ച് യാത്രയായി. നീ ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. നിന്റെ വിവാഹത്തിന് വരാനോ നിന്നെ അനുഗ്രഹിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇതൊരു ഇരുമ്പ് വളയാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വില തീരാത്ത നിധിയാണ്. ഇതിലും വലിയ ഒരു വിവാഹ സമ്മാനം തരാൻ എനിക്കില്ല. നിന്നോട് മാപ്പ് ചോദിക്കാൻ നിന്റെ ചേട്ടൻ വന്നിരിക്കുന്നു. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്നോട് മാപ്പ് പറയുകയാണോ? നിന്നെ കരുതേറ്റ് കാണിച്ച മഹാപരാധത്തിന് നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞാൻ മാപ്പ് പറയേണ്ടത്? ഞാനത് അറിഞ്ഞതല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. എനിക്ക് ആശ്വാസമായി, ആനന്ദമായി. ചേട്ടാ, ഞാനൊരു നാടകക്കാരി ആയതില്ലേ, ചേട്ടന് അപമാനമില്ലേ? എനിക്ക് അഭിമാനമാണടി. എന്റെ സഹോദരി ഒരു കലാകാരിയായതിൽ എനിക്ക് അഭിമാനമുണ്ട്. ചെട്ടകൾ എന്തും പറയട്ടെ, എന്തും എഴുതട്ടെ. എനിക്കിനി ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. എന്റെ ചേട്ടൻ ഭാര്യയും കുഞ്ഞുമായി ഇവിടെ വന്ന് താമസിച്ചില്ലേ? അതുണ്ടാവില്ല. എലഞ്ഞികൽ തറവാട്ടിന്റെ പടിക്കൽ നിൽക്കാനുള്ള യോഗ്യതയെ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമുണ്ട്. അച്ഛനൊരിക്കൽ എന്റെ കുഞ്ഞിനെ ഈ മുറ്റത്ത് നിന്ന് ആട്ടിയിറക്കി നിനക്ക് ഓർമ്മയില്ല?
അച്ഛൻ ഓർമ്മയുണ്ട് ചേട്ടാ, അച്ഛൻ ഓർമ്മയുണ്ട്. ഞാൻ തോറ്റുപോയച്ച, നീ തോൽക്കുകയില്ലടാ, ഞാനും ജയിച്ചു. മോളെ എരിഞ്ഞടങ്ങുന്നത് കണ്ടില്ലേ, കരഞ്ഞി വിളക്ക് കത്തിക്ക്. കാർത്തിയായരി, ഈ വാപങ്ങള് വാ. അപ്പവും ശ്യാമളയും തമ്മിലുള്ള ഉപചാരത്തിൽ കൂടുതൽ നമ്മൾ തമ്മിൽ വേണ്ടടി. എന്റെ മകനെ യാത്രയായി, എന്റെ വീട്ടിലേക്ക് ഞാൻ പോകും. എന്നെ വിളിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. എന്റെ ഉടപ്രദോനെ വിട്ട് ഞാൻ എങ്ങും പോവുകയും. അതെ, തറവാട്ടമ്മയും വന്നു. ഇതാ നിന്റെ കൊച്ചുമകൻ. നിന്റെ കൊച്ചുമകളെ കൊണ്ട് സന്ധ്യാദീപം കൊടുത്ത് അങ്ങനെ ഒരു പുതിയ കൂട്ടുകുടുംബം ഉണ്ടാകട്ടെ. അണയാൻ പോകുന്ന പകലിന് വേണ്ടിയല്ല, വരാൻ പോകുന്ന പ്രഭാതത്തിന് വേണ്ടിയാണ് എന്റെ അച്ഛൻ സന്ധ്യാദീപം കൊളുത്തിക്കുന്നത്.